നവദകളെ പണിയണമേ അപ്പോൾ നീ ഇതുവരെയുള്ള അമോലുകളെ ഇഷ്ടപ്പെടും അപ്പോൾ നിന്റെ വിലവിടത്തിന്മേ കാണകൾ വലിയായി കരേറും ദൈവമേ യേശുവിനെ യോഗ്യമാവുന്നു പാർക്കുമോ ആഗ്രഹിക്കുന്ന ഭൂമി പോലെ എന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു എന്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുമാൻ ഇപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാകുന്നു എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും എന്റെ ആത്മാവ് കൊടുക്കും മേശം കൊണ്ടെന്നപോലെ പുഷ്ടിയാകും എന്റെ വാസ്യതയുള്ള ആദരങ്ങൾ കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്റെ കിടക്കമേൽ ഞാൻ നിന്നെ ഓർത്തു രാത്രി കാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു ഞാൻ മറക്കപ്പെടും എന്റെ ആത്മാവ് നിന്റെ പിന്തുടർന്നു നിന്റെ വലത്തുകൈ എന്നെ താങ്ങുകയും ചെയ്തു അന്വേഷിക്കുന്നവർ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും അവർ വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുറുന്നഴികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവനെ കൊണ്ടാണ് ദൈവനും പുരുഷനുണ്ടാകും എന്ന് പറയുന്നവ അടയ്ക്കപ്പെടും ദൈവമേ സുതനയ്ക്ക് യോഗ്യമാകുന്നു പാർക്കുമോ മാതാവിൽ നിന്നെ പെറ്റാവന കന്യകയോടൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാഗമനം ചൊല്ലിയ നന്ദിപിയരോടൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ പീഡകളേറ്റ സഹതാമൗദ്യാനരുമൊപ്പം നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻമാർബസേലിയോ ശ്രീഗോറിയോ ശിവരൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ രമലമോർ ഗ്രിഗോറിയോ സ്തീവനാസ്യോ ശിവരൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ ഉജ്ജ്വലദീപമെടുത്തോരൻ ചെറിവേറിയ നാരികളൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ ശ്വാസത്താൽ പറുദീസാ നീ അരുളിയ മോഷ്ടാവൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാതൽപരരാമ്പരദൂതന്മാരൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ പ്രകാശത്തിന്റെ സൃഷ്ടാവിനെ സ്തുതി കർത്താവിന്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവിൻ നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പിൻ കർത്താവിന്റെ നാമം ആദ്യമുതലേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമനം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു മേലുന്നതനും തന്റെ മഹത്വം ആകാശങ്ങൾക്ക് മേധയുമാകുന്നു ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശ്യൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ സന്തോഷമുള്ള മാതാവായി വസിക്കുമാറാകുകയും ചെയ്യുന്നു യോഗ്യമാകുന്നു നിവർത്തിക്കും നിന്നോടു ഞങ്ങൾ കൈ കൃപ ചെയ്തിടേണമേ സോമൻ കാലോ റീലായിസോ അവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ സ്തോത്രവും രാഭവും പുകഴ്ചയും മാഞ്ഞു പോവാത്ത നല്ല ഉന്നതിയും നിത്യം ഇടപെടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ ആർക്കുമോ തന്റെ പിതാവിന്റെ ശുദ്ധാലും പരിശുദ്ധാത്മാവിന്റെ ആവാർമൂലവും ഞങ്ങളുടെ രക്ഷക്കാകന്നെ അറിയാവുന്ന പ്രധാനത്തിന്റെ വചനത്താൽ വസിക്കുകയും അവിടെ നിന്ന് വിശുദ്ധ കാലം ജനം ധരിച്ച വ്യത്യാസമില്ലാതെ മനുഷ്യനായി തീരുകയും
അവളെ രണ്ടാം സ്വർഗമായി കാണിക്കുകയും ചെയ്ത അനാഥന്റെ ശിശുവായ ഞങ്ങളെ കർത്താവേ അങ്ങേക്ക് സ്തുതി. കർത്താവേ വനപ്പെടുത്തിയ മാലാകളെന്ന് വെച്ച് ഞങ്ങൾ മാതാവിനെ പുകഴ്ത്തുകയും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി മാതാവിനെ ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. ജീവുള്ളവരും വാങ്ങിപ്പവരുമായ സ്വഭാവക്കളെല്ലാവരെയും ദൈവമേ നിന്റെ കൃപാവ്യാപാരത്താൽ ദയാസമൃദ്ധിയാൽ വിഷ്ണമിപ്പിച്ച് സന്തോഷിപ്പിക്കണമേ. ജീവുള്ളവരാലും വാങ്ങിപ്പോരാൾ നീ നിന്റെ പിതാവ് ശുർവാനിലേക്ക് വന്ദിക്കപ്പെടുമാറാകണമേ. കുൽഹോന്യമോ സോദകായോൽമീ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും തിന്മകൾ ക്ഷമിച്ചമായിട്ട് നീക്കുന്നവനും അവയെ ഓർക്കാതിരിക്കുന്നവനുമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ മഹാകാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസമുള്ള എൻ്റെ സകലത്തിൻ്റെ പാപങ്ങളെയും മായി ചുളഞ്ഞ് ഉത്തമനേ ദയതോ നിങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, എൻ്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തു കൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധീമാവത്തുള്ള അതിൻ്റെ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെ ആത്മാക്കൾ എവിടുന്ന് ഓർത്തു കൊള്ളണമേ. ദൈവമായ കർത്താവേ, ഇവരുടെ ആത്മാക്കളെ ഒരുമകളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പനിമഞ്ഞവരുടെ അസ്ഥികളിൽ മേൽ തെളിക്കണവേ. ഞങ്ങളെ രാജാവായി വിഷയം പുരാണീ കർത്താതി കർത്താവേ മഹത്വത്തിൻ്റെ നാഥ, അവിടുന്ന് ഞങ്ങൾക്ക് ഓർക്കും പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനുമായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമല്ല ചെയ്യുന്ന തുണയ്ക്കായി അവിടുന്ന് എഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിന് നീ ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളുമായി ദൈവമായി ചുളയണമേ. കർത്താവേ, നിന്റെ കാരണത്താൽ കോപോടികൾ ഞങ്ങൾ നിന്ന് വിലക്കി കടത്തി കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ദൈവമേ, നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്കും സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. അത്യഗാതമായ കൃപയുടെ അളന്നുകൂടാത്ത സമുദ്രവും പിതാവിനോടും വിശുദ്ധനോടും ഒന്നിച്ചേക സാരാംശമായി സ്ഥിതി ചെയ്യുന്ന വിഷയാംബ്രാനി, മനുഷ്യരോടുള്ള നിന്റെ ഉന്നതീയ സ്നേഹത്താൽ നിന്റെ ആഗമനത്തെയും കൃപോത്പാദനത്തെ അറിയിപ്പാനായി വിശുദ്ധ കന്യപുറിയാവിന്റെ പക്കൽ പ്രധാനദൂതനായ ഗബ്രിയേലിനെ നിയോഗിച്ചുവല്ലോ. അവൻ കന്യപുറിയാവിന്റെ പക്കൽ എടുത്തപ്പോൾ അവളോട്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാന സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളെ, നമ്മുടെ കർത്താവിനോടുകൂടെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അറ്റ നിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. നിന്നിൽ ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു, അവൻ അത്യുന്നതിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. ആകയാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആഘോഷത്താൽ ഈ വചനപ്പിൻ്റെ പെരുന്നാളിനെ ആദരിച്ചുകൊണ്ട് സ്വർഗീയ സൈന്യത്തോടൊന്ന് ചെയ്യുമെങ്കിലേ പോലെ പറയുന്നു, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, ബലവാനായ കർത്താവ് നിന്നോടുകൂടെ, സകല സൃഷ്ടിയുടെയും നാഥൻ്റെ വാഴ്ത്തപ്പെട്ട മാതാവേ, നിനക്ക് സമാധാനം. പ്രസവത്തിന് മുമ്പും പിമ്പും കന്യകയായത്തിൻ്റെ സ്ഥിതി ചെയ്ത മാതാവേ, നിനക്ക് സമാധാനം. അപ്രത്യക്ഷം നിന്റെ ഗർഭത്തിലെ അവസ്ഥ കൊണ്ട് വാഴ്ത്തപ്പെട്ടവളെ, നീ ഭാഗ്യവതിയാകുന്നു. സ്വർഗീയ ഫലം തന്നിൽ കായച്ച ശ്രേഷ്ഠമായ ഉദ്യാനമേ, നിനക്ക് സമാധാനം. തൻ്റെ ഫലത്തിനുള്ള വീഞ്ഞിനാൽ ലോകത്തെ ആനന്ദിപ്പിച്ച മഹത്വമുള്ള മുന്തിരിത്തണ്ട് നിനക്ക് ഭാഗ്യം. സ്വർഗീയ പിതാവിൻ്റെ ഏകജാതനിൽ വസിച്ച പരിശുദ്ധ വസതിയെ, നിനക്ക് സമാധാനം. വിവാഹ സ്പർശമില്ലാത്ത നിർമ്മലയവാകന്യകയെ, നിനക്ക് ഭാഗ്യം. ലോകങ്ങളുടെ പരാക്രമിയായ ദൈവത്തിൽ വസിച്ച പരിശുദ്ധാലയമേ, നിനക്ക് സമാധാനം. വിശ്വാസികളുടെ അഭിമാനകരമായ പ്രാഭവമേ, നിനക്ക് ഭാഗ്യം. നന്മയുള്ള സമൂഹവും നിക്ഷേപമുള്ള സമുദ്രമായ അറിവുമേ, നിനക്ക് സമാധാനം. ലോകമൊക്കെയുമുള്ള രക്ഷാകരമായ അവനികേ, നിനക്ക് ഭാഗ്യം. നിന്നിൽ സംഗീതം പ്രാപിക്കുന്ന എല്ലാവരുടെയും വിജയമേ, നിനക്ക് സമാധാനം. എല്ലാ ക്രിസ്ത്യാനികളുടെ അജയായുധമേ, നിനക്ക് ഭാഗ്യം. തന്നാൽ അവിടെ ദൃഷ്ടാന്തം വേറെപ്പെട്ടു വന്ന പ്രവാചകന്മാരുടെ സന്തോഷമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കുടുംബത്തിൽ അവൻ്റെ പാപം താൻ വഴിയായി പരിഹരിക്കപ്പെട്ട പുണ്യവതിയെ, നിനക്ക് ഭാഗ്യം. പ്രായാധിക്കനെ വഹിച്ച സ്തുത്യബാലികയെ, നിനക്ക് സമാധാനം.
സ്വർഗീയ ഭാഗ്യങ്ങൾക്ക് യോഗ്യായ ഭാഗ്യവതിയേ നീ തന്നെയാവുന്നു. വളരെ പ്രായം ചെന്ന കഴുകനെ പ്രസവിച്ച സൗരവാർത്തമാട് പ്രാവേ നിനക്ക് സമാധാനം. രക്ഷിക്കപ്പെട്ടവർക്ക് ധാരാളം ദാനങ്ങളെ കൊടുക്കുവാൻ കാരണമായുള്ള നിനക്ക് ഭാഗ്യം. കന്യാവ്രത ഭംഗിയാൽ അലങ്കരിക്കപ്പെട്ട കന്യേ നിനക്ക് സമാധാനം. ലോകങ്ങളുടെ പരാക്രമനായ മിഷ്യാനിൽ നിന്ന് ജനിച്ച കന്യപരിമാണവാട്ടിയും വിവാഹ സ്പർശങ്ങൾക്കാത്ത മാതാവുമേ നിനക്ക് സമാധാനം. അലഞ്ഞു പരിഞ്ഞിരിക്കുന്ന സകലരുടെ ആശ്വാസവുമേ നിനക്ക് സമാധാനം. സകല സൃഷ്ടികളുടെയും കർത്താവിനെ വഹിച്ച് ആഘോഷിച്ചതിനാൽ നീ ഭാഗ്യവതിയാവുന്നു. വിശുദ്ധ ക്രൂപേന്മാരുടെ രഥത്തേക്കാൾ ഉയർന്നിരിക്കുന്നവളെ നിനക്ക് സമാധാനം. ലോകത്തിൻ്റെ കയ്പിനെ പരിഹരിച്ച രുചികരമായ ലഭണമേ നിനക്ക് ഭാഗ്യം. സകല നിബിയന്മാരുടെ നാഥനെ പ്രസവിച്ച ദീർഘദർശിനിയെ നിനക്ക് സമാധാനം. ലോകത്തിൻ്റെ ദാഹത്തെ തീർത്ത കരുണാനിധി നിനക്ക് ഭാഗ്യം. ഐശ്വര്യത്തിൻ്റെ നിക്ഷേപം ഈ അനുഗ്രഹത്തിന് കുറഞ്ഞു പോകാത്ത പണ്ടാകാരമേ നിനക്ക് സമാധാനം. തൻ്റെ രഥം മേഘങ്ങൾക്ക് പ്രസ്താവിച്ചവനെ തൻ്റെ മടിയിൽ വളർത്തിയ ലഘുവായ മേഘമേ നിനക്ക് ഭാഗ്യം. ഏതെന്ത് തോട്ടത്തിലേക്ക് ഞങ്ങളെ പിന്തിരിപ്പിച്ച് അത്യുന്നത് പറദീസായ നിനക്ക് സമാധാനം. പ്രവാചകന്മാരുടെ അലങ്കാരവും ശ്ലീഹന്മാരുടെ അഭിമാനവും സഹതയന്മാരുടെ കിരീടവുമേ നിനക്ക് ഭാഗ്യം. സ്വർഗീയമന്നാകൾ സൂക്ഷിച്ചിരുന്ന തങ്കച്ചപ്പേ നിനക്ക് സമാധാനം. ലോകമാസകലത്തിൻ്റെ ഉന്നതിയും സന്തോഷമാകലാതുമേ നിനക്ക് ഭാഗ്യം. സ്വർഗവാസിയെ വഹിച്ച് ആഘോഷിച്ച രണ്ടാം സ്വർഗമേ നിനക്ക് സമാധാനം. ദൃഷ്ടാന്തങ്ങൾ ഉപകൊണ്ട് തന്നാൽ വ്യാഖ്യാനിക്കപ്പെട്ട ഹൂതാട് പരിപാലകയെ നിനക്ക് സമാധാനം. കൃപ നിറഞ്ഞ ശുദ്ധിമതിയെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്നിൽ നിന്ന് അവതരിച്ച കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. മാതാവേ, എൻ്റെ മധ്യസംപ്രാർത്ഥനയാൽ ദൈവത്തിൻ്റെ ഇടയന്മാർ ശാന്തതയിൽ സംരക്ഷിക്കപ്പെടണമേ. ദൈവിക പുരോഹിതന്മാർ നിർമ്മലീകരിക്കപ്പെടണമേ. ശമാഷന്മാർ പൂർണ്ണമായവിടെ പാകപ്പെടണമേ. സഭയിലെ എല്ലാ ജനങ്ങളും സൂക്ഷ്മമായി കാത്തുകൊള്ളപ്പെടണമേ. ഭരണകർത്താക്കൾ ശാന്തരായി വസിക്കണമേ. അനുതാപികൾ കരുണയാൽ അംഗീകരിക്കപ്പെടണമേ. ക്രിസ്തീയ സമൂഹമെല്ലാം നന്മാസമൃദ്ധിയിൽ സ്ഥിതി മാറാകണമേ. ഞങ്ങളുവരെ ഞങ്ങളുടെ കുലത്തിന് പുതുക്കം നൽകിയ വിശ്വാംബരാനും തൻ്റെ പിതാവിന് വിശുദ്ധുകായിരിക്കും. ഇപ്പോഴും എല്ലാ സമയം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ ദേവാദീശ നാഥാതിരു മുൻപിൽ ഞങ്ങളണച്ചോരി പരിമളധൂപത്താൽ പാപം നീക്കണമേ വിട പോക്കണമേ. ശ്രീവായാലു രക്ഷിച്ചവനം ജീവസുധാകരുണാ ദിവസേ നിൻവലമായി ഞങ്ങള നിർത്തണമേ. ോർമനോലം വാദാമൽമൂലം വീനാമീൻ നയനാഗോചരമാം ഉയരത്തിൽ നിന്നും നിന്മാഹാത്മ്യത്തെ താഴ്ത്തി സുഹിതത്താൽ നരനാ ദുർബലരാമാതാമ്യരുടെ ആദിവ്യാധികളെ തീർത്തോ ജനേ സ്വയമുത്ഭൂത സ്തുതിനാഥ തവ മാനം ധന്യം. ശ്രീനാഗിരി നിൻ സവിധേ വിറപൂണ്ടു നാദാദേവേശ ഗിരിവാരിതരനാം നിന്നെ കന്യകയാം മറിയാമേന്തി വേഴ്ചപടാതവൾ ഗർഭിണിയായി വചനാതീതം പ്രസവിച്ചു തൽസ്മൃതിയെ വിശ്രുതമാക്കണമേ. കന്യക മറിയാമേ ശ്ലോമോ നിന്നോടു ചൊന്ന അത്യുന്നത ദൂതൻ നീ പേറും രാജേശ്വരനെ പ്രസവിച്ചിടും വേഴ്ചവിനാ സൃഷ്ടികൾ തൻ പ്രഭയാം ബ്രവിയെ വാഴ്വഴുമമ്മേ കന്യകയായി പ്രസവിച്ചോ
നീ സൗഭാഗ്യവതി ഉന്നത രാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കും സത്തമമശിയാഭക്തന്മാർ അർഹിക്കുന്ന മഹാഭാഗ്യം ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലേതും സഹദീരോദുന്നു സുപ്രിയ ശുദ്ധ സുതൻ സുഖരാജീയങ്ങൾ ഏകീടും മുടി ശാശ്വതവും പ്രതിദാനം സംരക്ഷിതവും ഞങ്ങൾ ആശ്വാസം മശിഹായിഷ്ട അരുളിയതാ പരുദീസയിലേകും അന്നവനെ മശിഹാസദം ദവകരുണ വാതിലിൽ മുട്ടുന്നീൻ ധനികാ നിന്നിതി നിലയത്തീനേകണമേ കൃപയും വാഴും നീ എൻ ഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയ ലജ്ജിതനാക്കരുതി ശരണവുമെൻ ആശ്രയവും നീ രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം വീതി കുറഞ്ഞതുമാ ആ വഴിഗമന കാംക്ഷിപ്പോൾ അത്യുത്സാഹമവശ്യം താൻ അലസതലേശം ബാധിച്ചാൽ അശുഭവഴിക്കു വശം വദന സ്വാമത്തെ സ്വയമേ നിഹനിക്കും അശിഹായുടെ റോഷ്മാമോദീസായാൽ സംപ്രാപിച്ചോരായി തൃപ്പാവനതനു ഭക്ഷിച്ച് പുണ്യനീണം പാനം ചെയ്തോർ ഓഴിയിൽ നിന്നും താൻ മൂലം പ്രാണനുടേറിയതോടികൂടൻ അതിതേജോ വസ്ത്രം ചാർത്തിയിടും ഞങ്ങളുടെ പാപപരിഹാരദൂഹമായി തീർന്ന മശിഹാതമ്പുരാനെ നിനക്ക് സ്തുതി. നിന്റെയും നിന്റെ പിതാവിൻ്റെയും പൈതൃകാവിൻ്റെയും തിരുവേഷ്ടത്താൽ പ്രകൃതിയാപരിമിതനായ നീ നിന്റെ വാസത്തിന് പണ്ട് തന്നെ ശുദ്ധീകരിക്കപ്പെട്ട പരിശുദ്ധയും കൃപ നിറഞ്ഞോളുമായ കന്യയിരുന്ന് ഞങ്ങളെ പ്രതി രണ്ടാം ജന്മത്തിന് ഇറങ്ങി വന്നു. നാഥ, ഞങ്ങളുടെ നേവുദുരങ്ങായ രാഗങ്ങളെയും സഹിക്കാവതല്ലാത്ത പരീക്ഷകളെയും കോപത്തിൻ്റെ ശിക്ഷകളെയും നീക്കിക്കളണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെയും നിന്റെ പിതാവിൻ്റെയും പേതൃകായുടെയും മാതൃകരണയായിക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഓശോ വകുല സുബാലി ഋജുമതികൾക്കിരുളിൽ ദ്യുതിയുളവായി ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ ഗോരിരുൾ നീങ്ങുമ്പോൾ നിന്നെ കോപ്പുന്നു ഗഗനം ധരയെന്നി ദ്രുതമുണ്ടായൊരു സോദരിമാർ നീരിന്മീതെ വാരിടമും അപരം നീരിൻ്റാധാരം നിമിഷമുയർന്നൊരു മണവറയാം ഓയാറായതമായി മദ്യ സത്യം ദൃഷ്ടി വിധാനം ദേവാർക്കുമോലം വാദാമുൽവോലം നിർമ്മലമാ ഉദരേ നിർമ്മലമാ വന്നു വസിച്ചൊരു നിർമ്മലനാ ആത്മജനെ പ്രേഷിപ്പിച്ചവനാ നിർമ്മലതാതൻ സംസ്തുത്യൻ തൻ സാമ്യം ന പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു നമ്മെ തൻ പിതൃസുതരാക്കി പാവനരൂഹായുടു ചേർപ്പാൻ മാനവരൂപം
സംസ്ഥിതനായി നീ സത്തമരെ തിരയുന്നേരം
വിധി നിലയദയ കണ്ടെത്തി താവക മഹിമോദയ ദിവസേ നിൻവലമായവർ നിൽക്കണമേ നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേ ലുയ്യോ ഹാലേ ലുയ്യ നിൻവലമായി രാജഭാമിനിയും നയവാൻ പന പോലെ തളിർത്തിടുമേ ഹാലേ ലുയ്യോ ഹാലേ ലുയ്യ വളരുമവൻ ലബനോ കാരകിൽ പോ മകളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ലുയ്യോ ഹാലേ ലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പാറകുമോർ മനോലം വാദാമൽവോലം സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിന്നുന്നതിയും മഹിമാമുടി സഹദീന്മാർക്കും മൃദരിൽ കരുണയും ഉണ്ടാക സ്തൗമൻ കാലസ്കുറിയേലായി സോ ആദൻ ശ്ലോമോ ഗബ്രിയേൽ മൂലം മേലേ നാദന്യ മറിയാമിനു നൽകപ്പെട്ടു തീ പോണ്ടോൻ വായിൽ തിങ്ങും ശ്ലോമോജൊന്നാദൻ നിൻ കൂടെ തന്നുദയം നിന്നിൽ ഭാരകുമോ ശ്ലോമോ തന്നിധിയന്മാർക്കും ശ്ലോമോ തൻ സ്ലീഹൻ മാർക്കും ശ്ലോമോ ശ്ലോമോ നാദങ്ങൾ കൂറേറും സഹരേ മാർക്കും ശ്ലോമോ തന്മക്കൾ വസിക്കും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ മനവോലം വാദാമൽവോലം വൽമീനാമീൻ നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ജൊല്ലി തന്നദാദരയോർഗീണം നയവാന്മാർ പുണ്യപ്പെട്ടോർ ഒന്നീചേകുമവർക്കാശ്വ സംസർഗേ പുത്രൻ ദൈവം മുറിയോരാഹിന്മേലെ മാതൃവിശുദ്ധസ്മൃതി സംബന്ധം നൽകുക നാഥ തൽ പ്രാർത്ഥനയാൽ പുണ്യമിവർക്കും ബ്രദരായോർക്കും ഭാഗ്യവതി മറിയാമേ നിഴലാ മൂശപ്പണി പേട്ടിയതാൽ ചിത്രീകൃതയ ഗൂഢാർദ്ധത്തിൽ വെട്ടിക്കുള്ളിൽ ദൈവികമായോ രേടുകൾ പോലെ നസ്തം നിന്നിൽ സത്യം അറിയാം ജീവനഭൂപം മൃദരായി മോദാ ശാന്ത്യാമേവും നോരേ ഭാഗ്യം അച്ചാരം പോ അവരിൽ ഗുപ്തം നന്ദനഗാത്രം ആദാള പ്രാകാരം ശക്ത്യാ ധൂളിപ്പോന്തൻ നാദം കേട്ടി
ദതിരേറ്റിടാൻ അവരാഞ്ഞെത്തും. ദാവീദിൻ പുത്രിയിൽ നിന്നും മേ പൂണ്ടൊരു പുത്ര നിൻ കൃപപാരം വർഷിക്കണമേ ഇടവകയിന്മേൽ. കർത്താവേ, നിന്നെ സ്തോത്രം ചെയ്യുന്നതും ഉന്നതമായ നാമത്തിന് സ്തുതി പാടുന്നതും പ്രഭാതകാലത്തിൻ്റെ കൃപയും രാത്രികാലം വിശ്വാസത്തെ അറിയുന്നത് നല്ലതാവുന്നു. കർത്താവേ, പ്രഭാത ശബ്ദം നീ കേൾക്കണമേ. പ്രഭാസി ഒരുക്കത്തോടെ കാണപ്പെടുമാറാകണമേ. കർത്താവേ, നിരത്തോട് കരുണയണമേ. കർത്താവേ, ഞങ്ങളെ അവിടെയും പാപങ്ങൾ പരിഹരിച്ച് ക്ഷമിക്കണമേ. പരിശുദ്ധനായുള്ളവേ, എൻ്റെ വലത്തെ ഞങ്ങളുടെ മേൽ ആവസിപ്പിച്ച് നിന്റെ ഒരു നാമത്തെ ഞങ്ങളുടെ പാപരോ ഞങ്ങളെ സൗഖ്യമാക്കണമേ. ആമീൻ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കന്ന ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കന്ന ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയണമേ. ഞങ്ങൾ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും പോയിക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സിഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ നിടിയാരോട് കർണയിതു മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദൃഷ്ടി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നമ്മുടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ ഭർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധുള്ള എന്നെ ഓർത്ത് പറയുമേ. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവനമ്പരാട് ഉപേക്ഷിച്ചുള്ളണമേ. ആമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സിഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കാരണം ഇത് മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാവളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദൃഷ്ടി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ ഭർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധുള്ള നിമിത്തം അറിയമേ. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവനമ്പരാട് ഉപേക്ഷിച്ചുള്ളണമേ. ആമീൻ. ദൈവത്തെ പെറ്റൊരു മാതാവാം മറിയാമേറ്റം വഹാഴ്വേറ്റോൾ ദൈവിക കുഞ്ഞാടിനയാചേര്യം തന്മടിയിൽ ദാലോഹോലീച്ചാൾ ഘോരാഗ്നിപ്രഭയും തീഷ്ണ ജ്വാലയുമേശായ്വാൻ ഈശൻ വീരത്താലവളെ താങ്ങി ോദരദത്തിന്മേൽ ഏറിയിടുന്നോനേറ്റാൾ പാറകുമോ
മനവോലം ബാദാമൽ വോലം വൽമീനാമീ അത്ഭുതമാം ബലമേകും വൃക്ഷം കർക്കശമാം ശിലമീനേവും പാഷാണ്ടർക്കെതിരെ ദൃഷ്ടാന്തം മൂന്നെണ്ണം സഭ കാട്ടുന്നു കുഞ്ഞാടിനെ വൃക്ഷം നൽകി തീക്കൽപ്പാറജലം നൽകി എസ്തീരാ മത്സ്യവുമീകി കന്യാക്ഷേപകരെ മൂന്നും പരിഹാസത്തോടു വീക്ഷിപ്പു പ്രാർത്ഥനമേവട്ടെ ഞങ്ങളോടും നീ ചർത്തന കേട്ടി രേഖീടട്ടെ പുണ്യം നാഥൻ ദൗനത്യം ഭൗമിക പുത്രി ഉണ്ടായെന്ന് ചൊന്നിടും സംഭ്രമമാർന്നീട്ടത്ഭുതപൂർവം ഋക്കാരുണ്യം സുതനെ താഴ്ത്തി സവിതേ ചേർത്തു ദേവസുതൻ തൻ മാതാവാകാൻ തിരുഹിതമാർന്ന സൗമിരല്ലാതെങ്ങമരും ഞാൻ എന്നുര ചെയ്തോ ജാതരിലേറ്റം താഴ്മപ്പെട്ടുൾ അവളിൽ പാർത്താൻ ആരുമുയർത്തപ്പെട്ടില്ല ഇതുപോലതിനാൽ സ്പഷ്ടം മറിയാമേപ്പോൽ ആരും താഴ്മപ്പെട്ടിട്ടില്ല ഒൻപതു മാസം നിന്നേറ്റോ തൻ പ്രാർത്ഥനയാ ദൈവാത്മജനെ കോപത്തിന്തൻ ഒഴിവാക്കേണം ദൈവമേ നീ പരിശുദ്ധനാവുന്നു ഭഗവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ഭഗവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ഭഗവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളർത്താവേ ഞങ്ങളോട് കരുണയണമേ ഞങ്ങളർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളർത്താവേ ഞങ്ങളെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി പാപികളായ അടിയാരോട് കരുണ ചെയ്ത മെശിഹാ രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ ഉരുവിഷ്ണം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദൈവനമ്പരോട് അപേക്ഷയുള്ളണമേ ആമീൻ ബലവാനേ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളർത്താവേ ഞങ്ങളോട് കരുണയണമേ ഞങ്ങളർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി പാപികളായ അടിയാരോട് കരുണ ചെയ്ത മെശിഹാ രാജാവേ
പാപങ്ങളെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് ദൈവനാട് ഉപേക്ഷിച്ചോരാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയാം റോഹാദൻ ശോഷപാശ്ലോം ഐശായന്താ വീദുക്തം സ്ഥിരമാംപുരമീശ്ലോമോ നിൻ ഉദരത്തീനുദയം ജയദീശൻ ബാലകുമോർ ശ്ലീബായി സാത്താനോടേൽപ്പാൻ സഹദീൻ മാർച്ചെന്നു ഗദ്ഗത്താൽ മൃതിയേറ്റോരും തീയാൽ വെണ്ണീറായോരും പൂരിൽ കാട്ടിയ വീര്യത്താ സാത്താൻ കോപകുലനായി നൽകുക തൽ പ്രാർത്ഥനയാൽ പുണ്യം വാദാമൽവോലം നാഥാനിന്മയും രക്തവുമേറ്റോരാം ബ്രദരേ സിദ്ധർക്കായി പണ്ടേ സജ്ജീകൃതമാകും പന്തിക്കൻ ബോടിരുത്തണമേ നിൻ ശരണേ മരണം പൂണ്ടോർ നിന്നേറ്റോരാം അവരെ ഏൽക്കണമേ ദാതങ്കൽ നീയും ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽകാമറിയാമിൻ സ്മരണ വരദായകമാക തൽ പ്രാർത്ഥന ഞങ്ങൾക്കാത്മാ ഞങ്ങൾക്കായി ചൊരിയണമേ മോദ പനിനീരന്നാദ ജനനീക്കും വിശ്രുതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ജയർബോനി സ്തോത്രം ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽകാ നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെ രക്ഷയുടെയും ശബ്ദം വന്ന് ദാവീദ് പാത്രം പരിശുദ്ധ പാടി ദീർഘദർശിമാരിൽ തലവനായ മോശയുടെ അഞ്ചാം പുസ്തകത്തിൽ നിന്നും ബാറുക്കുമോ ഈ വിധികളും നിയമങ്ങളും അനുഷ്ഠിപ്പാൻ നിന്റെ ദൈവമായ യഹോവ എന്ന് നിന്നോട് കൽപ്പിക്കുന്നു. നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും അനുസരിച്ച് നടക്കണം. യഹോവ നിനക്ക് ദൈവമായിരിക്കുമെന്നും നീ അവൻ്റെ വഴികളിൽ നടന്ന് അവൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിച്ച് അവൻ്റെ വചനം അനുസരിക്കണമെന്ന് നീ തിരുവിഷ്ടം കേട്ടിരിക്കുന്നു. യഹോവ അരുളി ചെയ്തതുപോലെ നീ അവനെ പ്രയോജനം പ്രിയജനമായി അവൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് നടക്കണം. ഞാൻ സൃഷ്ടിച്ച സകല ജാതികൾക്കും ഉപരിയായി നിന്റെ മഹിമയ്ക്കും കീർത്തിക്കും ബഹുമാനത്തിനുമായി ഉയർത്തുവാൻ താൻ കൽപ്പിച്ചതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് നീ വിശുദ്ധ ജനമായിരിക്കും. ബാറുക്കുമോ മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറുക്കുമോ പ്രവാചകന്മാരുടെ ഇടവിന സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൽ നിന്ന് നോക്കി വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ വാസസ്ഥലത്ത് നിന്ന് തൃക്കൺ പാർക്കണമേ. നിന്റെ തീഷ്ണതയും വീര്യപ്രവൃത്തികളും എവിടെ? നിന്റെ മനസ്സലിവും കരുണയും ഞങ്ങളെ കാണിക്കാതെ വണ്ണം നീ അടക്കി വച്ചിരിക്കുന്നു.
നീയല്ലയോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിഞ്ഞില്ല, ഇസ്രായേൽ ഞങ്ങളെ തിരിച്ചറിയുന്നതുമില്ല. യഹോവേ, നീ ഞങ്ങളുടെ പിതാവാകുന്നു, യുഗാരംഭം മുതൽ ഞങ്ങളുടെ രക്ഷകനെന്നാകുന്നു നിന്റെ നാമം. കർത്താവേ, നീ ഞങ്ങളെ വഴിവിട്ട് തെറ്റുമാറാക്കുന്നതും നിന്നോട് ഭയഭക്തിയില്ലാതെ വണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കുന്നതും നിന്നോട് ഭയഭക്തിയില്ലാതെ വണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കുന്നതും എന്ത്? നിൻ്റെ അവകാശ ഗോത്രങ്ങളായി നിന്റെ ദാസന്മാർ നിമിത്തം മടങ്ങി വരേണമേ. നിന്റെ വിശുദ്ധ ജനത്തിന് അല്പകാലത്തേക്ക് മാത്രം കൈവശമായിരുന്ന നിന്റെ വിശുദ്ധ മന്ദിരത്തെ ഞങ്ങളുടെ പീഠകനും ചവിട്ടിക്കളഞ്ഞു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരിക്കലും ഭരിച്ചിട്ടില്ലാത്തവരും നിന്റെ നാമം വിളിക്കപ്പെട്ടിട്ടില്ലാത്തവരും എന്നതുപോലെയായി തീർന്നിരിക്കുന്നു. ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കത്തക്ക വണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ, തീയുടെ മുൻപിൽ മെഴുക ഉരുകുന്നത് പോലെ പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ ഉരുകിപ്പോകത്തക്ക വണ്ണം നീ ആകാശം തുറന്ന് ഇറങ്ങി വന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുൻപിൽ ഉരുകിപ്പോവുകയും ചെയ്തുവല്ലോ. നിന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായി നീയല്ലാതെ ഒരു ദൈവത്തെക്കുറിച്ച് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടുമില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ബാറക്കുമോ ും മരണത്തെ നീക്കിയ വീന ഹാസിൻബ്രാധനയും പോൽ അടിയാരുടേതൂപ ജനത്രീ കന്യകയ മറിയാമീനും
മാനവനായി ക്രൂശിതനായ ഞങ്ങൾ കുടയോനാം മശീഹ നിജമൃതിയാലിവത്തൻ മൃതിയേമേദീച്ച നിഹനീച്ചോനെ അപരിപാവനത്വൈക സുപിതാവോടൊപ്പം ജീവനിലും ഋക്കുദിശാ സഹിതം വന്നിതനെ പരിഗീർത്തിതനെ കൃപ ചെയ്യേണം ദൈവമേ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു ബലവാനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ ജാതികളിടയിൽ ഭൂതലസീമയതോള നല്ലേവൻ ഗീലോ കൈക്കൊള്ളവോർക്കോ കീഴും ഭാഗ്യമിതന്നറിയിച്ചു സ്വർഗമഹാരാജ്യം പരിശുദ്ധ യോഹന്നാൻ സ്ലീഹ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ഹബീബായി ബാറക്കുമോട്ടെ പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോലെ തന്നെ കാണേണ്ടതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന് നാം അറിയുന്നു അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു പാപം ദൈവിക പുത്രത്വത്തിന് വിരുദ്ധം പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മവും ചെയ്യുന്നു പാപം അധർമ്മം തന്നെ പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു അവനിൽ പാപമില്ല
അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നവനല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്നു ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്നു ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിൻ്റെ മക്കളിലാരെന്നും പിശാചിൻ്റെ മക്കളിലാരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്ന് ഉള്ളവനെല്ലാം ഹബീബായി ബാർക്കുമോ. ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയോടെ ശാപം പലതര ഉപദേശങ്ങളവോ പാലിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം കൈക്കൊണ്ടവസാനിപ്പോ ധന്യൻ. പരിശുദ്ധനായ പൗലോസ് ലീഗ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവൻ അത്രയെന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദിപാഠങ്ങൾ കീഴടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ട് കീഴെ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനു തന്നെ. നിങ്ങൾ മക്കളാകുകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഗതത്താൽ അവകാശിയുമാകുന്നു. ആഹായി ബാർക്കുമോ. ോടും ചെവിയൊടുത്ത് നമ്മുടെ മുൻഭാഗം വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹയുടെ വിശുദ്ധമായ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. യുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിയോസിനിൽ നിന്നും ശരീരം ധരിച്ചുവന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമാവുന്ന
യേശുമിശിയാദംബ്രാനിലോ വ്യാപാരകാലത്തിൽ ഇവായി പ്രകാരം സംഭവിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം 26 മുതലുള്ള വാക്യം. എലിസബത്ത് ഗർഭിണിയായതിൻ്റെ 6-ാം മാസത്തിൽ ഗലീലയിലെ നസറേത്ത് പട്ടണത്തിൽ ദാവീദ് വംശത്തിലുള്ള യോസേഫ് എന്നുപേരുള്ള ഒരുവന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യയുടെ അടുക്കിലേക്ക് ദൈവം ഗബ്രിയേൽ മലാഖായെ അയച്ചു. ആ കന്യയുടെ പേര് മറിയാമെന്നായിരുന്നു. മലാഹ അവളുടെ അടുക്കൽ ചെന്നവളോട്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളെ, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞു. അവളവനെ കണ്ടിട്ട് വചനം മൂലം പരിഭ്രമിക്കുകയും ഈ അഭിവാദനം എന്താകുന്നുവെന്ന് വിചാരിക്കുകയും ചെയ്തു. മലാഹ അവളോട്, മറിയാമേ, ഭയപ്പെടേണ്ട, എന്തെന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ഇതാ നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, നീ അവനെ യേശുവെന്ന് പേർ വിളിക്കണം. അവൻ മഹാനാകും, അത്യുന്നതിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ജനത്തിന്മേൽ അവൻ എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയുമില്ല. മറിയാം മലാഖയോട്, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാതിരിക്കെ ഇതെന്തെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. മലാഹ ഉത്തരമായി അവനോട്, പരിശുദ്ധാത്മാവ് നിന്നിൽ വരികയും അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ ആവസിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു, അവൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. ഇതാ നിന്റെ ചാർച്ചക്കാരിയായ എലിസബേത്തും വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്നറിയപ്പെട്ടിരിക്കുന്നവൾക്ക് ഇത് 6-ാം മാസമാകുന്നു. എന്തെന്നാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. അപ്പോൾ മറിയാം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനപ്രകാരം അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം മലാഹ അവളുടെ അടുക്കൽ നിന്ന് പോവുകയും ചെയ്തു. ബാർഹിമോർ ഷൈനോ ലഖുൽഹു കന്യകമറിയാമീ ശ്ലോമോ നിന്നൊടു ജം അത്യുന്നതോജൻ നീ പേരും രാജേശ്വരനെ പ്രസവിച്ചിടും വേഴ്ചവിന സൃഷ്ടികൾ തൻ പ്രഭയാം ബ്രവിയെ വാഴ്വഴുമമ്മേ കന്യകയാ പ്രസവിച്ചോ നീ സൗഭാഗ്യവതി പാർക്കുമോർ സോമൻ കാലോ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മഞ്ഞുവാത്ത നല്ല ഉന്നതിയും നിധിയോടെവിടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, നീ പരിശുദ്ധനും മനുഷ്യർക്ക് പാപപരിഹാരം നൽകുവാൻ വേണ്ടി അവരുടെ കാഴ്ചകളെയും സ്തുതികളെയും കൃപയോടെ കൈക്കൊള്ളുന്നവനുമാകുന്നുവല്ലോ. നിനക്ക് ദൈവികമാകുന്ന ഈ സ്തോത്രയാഗമർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലഹുന്യവുമോ സ്വതഹായ ബാറുക്കുമോ അനുഗ്രഹിക്കുന്നവനായ കർത്താവിൻ്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും ഈ വന്ദ്യപിതാവിൻ്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും
അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ സിംഹങ്ങളാകുന്ന നിന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനായുള്ളോയേതയതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയിൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ ആശകളിൽ കരുണയും കൃപയുമാവുന്നവന് നീർത്തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിന് നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും ഓർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമല്ലണമേ, ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. കർത്താവേ, കോടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വമെടുത്തു മാറ്റിക്കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ളതുമായ അവസാനത്തിന് ഞങ്ങളെ നീ അർഹരാക്കണമേ. നിനക്ക് നിന്റെ ദാനത്താൽ എനിക്ക് തൃപ്തി നൽകണമേ.
എൻ്റെ കർത്താവേ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ഉപേക്ഷിച്ച മഹാപാപി ഞാനാകുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായി അർപ്പിച്ച പ്രധാനാചാരൻ നീയാകയാൽ എൻ്റെ പാപങ്ങൾ പരിഹരിച്ച് ക്ഷമിക്കണമേ. എൻ്റെ പ്രാർത്ഥനാ ശബ്ദത്തെ ശ്രദ്ധിക്കണമേ. ഞങ്ങളുടെ പിഴകളെ പരിഹരിക്കണമേ. പാപമാലിന്യങ്ങളെ കഴുകിക്കളയണമേ. ഹൃദയാശുദ്ധതയെ തുടച്ചു നീക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. മനോഭാരപ്പെടുത്തിയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. വിദൂരസ്ഥരെ സമാധാനത്തോടെ തിരികെ വരുത്തണമേ. എൻ്റെ കർത്താവേ ഞങ്ങളോട് നീ ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ നിൻ്റെ സകല കൃപകൾക്കും വേണ്ടി ജീവനുള്ളവരുടെയും വാങ്ങിപ്പോയവരുടെയും വാക്കുകളിൽ നിന്ന് നിനക്കും നിൻ്റെ പിതാവിന് നിൻ്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റും. ഹോശോവ ഭൂല സുബാൻകൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങൾ വിന്നുമെന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിമാർന്ന ദാസനാവുന്ന ഞാൻ ഉത്തരമായി ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ പരിശുദ്ധൻ ജീവനവിശുദ്ധിയുള്ള റൂഹ പരിശുദ്ധൻ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധീമാത്രമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കൾ മേൽ മനസ്സലിവുതോ നീ കരുണ ചെയ്തുകൊണ്ട് പാപിയായ തന്റെ ദാസന്റെ രൂപത്തെ ശുദ്ധീകരിക്കുന്നു. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ വന്ദ്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റുവല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും ദൃഷ്ടാവുമായ സത്യേ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവലോകമേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും ദൃഷ്ടിയല്ലാത്തവനും സാരാശുള്ള പിതാവിനോട് സമത്വമുള്ളവനും സകലവും ആത്മാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരാ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ ഉറങ്ങാനും സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധരോഹായാൽ ദൈവമാതാവായ വിശുദ്ധനെ അറിയാമില്ലെന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ഓശിൽ തറക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തനുതാന് വലുത്തുവാതിരുന്നവനും ജീവുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ ഭാവത്തോടിന് പരിപാലിക്കുന്നവനും തൻ്റെ രാത്രി അവസാനമില്ലാത്തവനുമായ സഹോദരനും ശ്രേഷ്ഠനുമേ ഞാൻ അർപ്പിക്കുന്ന കുർബാന കൈക്കൊള്ളപ്പെടുവാനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ ഏകവിശുദ്ധ സമയം ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാഞ്ഞ് മരിച്ചോടേർപ്പിനും വരുവാനിക ലോകത്തിലെ പുതിയ നോക്കി പാർക്കുന്നു. ആജിക്കും സമയമേ
വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ വന്യപിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന
ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഇടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണയ്ക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹാട് സംബന്ധവും സഹവാസവും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടും കൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ വലഭാഗെ മിശിഹാതമ്പരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കണം ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. മാലാഹമാരും പ്രധാന മാലാഹമാരും ക്രോഭയന്മാരും ശ്രോഭയന്മാരും മൊറാവോസ്യന്മാരുമായി അദൃശ്യരും അസംഖ്യങ്ങളുമായ സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്തവാകളോടും ഔർണ്ണിന്യമായ ശബ്ദങ്ങളോടും കൂടി വിജയസ്തുതികൾ പാടി പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. മസാഖിൻ കോന്നവനും വരുവാനും നമുക്ക് വേണ്ടി ശരീരം ധരിക്കുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സോട് സ്വയം താഴ്ത്തുകയും ശരീരത്തിൽ കഷം അനുഭവിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവ് തൻ്റെ കഷാനുഭവങ്ങൾ രാത്രിയിൽ വിശുദ്ധ കൈകളിലപ്പം എടുത്ത് സ്തോത്രം ചെയ്തു. തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിച്ചുകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി മനവർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചന നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നുവെന്ന് താൻ അരുൾ ചെയ്തു. സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇത് നിങ്ങൾ വാങ്ങിപ്പാനം ചെയ്തുകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി മനവർക്ക് വേണ്ടിയും ചെറിയപ്പെടുകയും പാപമോത് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു എന്ന് താനരുൾ ചെയ്തു. ത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എൻ്റെ വരവ് വരെ എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചുകൊള്ളുകയിൽ നിന്ന് അവരോട് താൻ മുൻകൂട്ടി കൽപ്പിച്ചരളി ചെയ്തു. അതാമോ
പരിശുദ്ധ കുർബാന മേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്രയോ ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ർത്താവേനോടുത്തരമരളി ഉത്തമനേതോ നീ ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. എല്ലാവരും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണമേ. അവിടെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോഭൂല സുബാൻ ആഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ സഭകളെ മേച്ചു വരികുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ വാത്രികസ്ഥന്മാരായ മോറാൻമാർ ഇഗ്നാത്തിയോസിനു വേണ്ടിയും മോറാൻമാർ ബസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ഈ വന്ദ്യപിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടി മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷ പ്രാർത്ഥിക്കണം. പ്രകാശത്താൽ നിന്റെ സ്നേഹിതരെ പ്രകാശിപ്പിക്കണമേ.
നല്ല കാലങ്ങളും സമാധാനവും ശാന്തവും സമൃദ്ധമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ബഹൂല സുബാൻലുൽമീ ആമീൻ. ബറുക്കുമോൻ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളപ്പെട്ട് നിന്നിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരനും മലങ്കിനുമായി ഞങ്ങളോട് മുൻപ് കൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യ ക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമായിക്കും അവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ആവേ പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രയെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും നീ സംരക്ഷിച്ച് പുലർത്തിക്കൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ബഹൂല സുബാൻലുൽമീ. ബറുക്കുമോൻ നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിൻ്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യ ക്രിസ്ത്യാനികളുമായ സകലഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളെ ഭരിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് കരുണ ലഭിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ബഹൂല സുബാൻലുൽമീ ആമീൻ. ബാറയ്ക്കുമോർ ഭൂമിയിലെ സലവംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മാത്രമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയമ്മിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിവ്യന്മാരെയും പ്രസംഗക്കാരായ സ്ലേഹന്മാരെയും ഏവൻഗേലിയോസന്മാരെയും സഹോദരന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനന്ദൻ്റെ യജമാനൻ്റെ മുന്നോട്ടക്കാരനുമായ മറിയുഹാനോൻ മാംദാനായിയും ഷമാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോറിസ് സ്തെഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ സ്ലീഹായെയും ശേഷം സലശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഏലായിസോ നീതിപൂർവമായ പ്രവൃത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും അവരോട് ഒരുമിച്ചുള്ള അവകാശത്തിന് മോഹരിക്കും ഞങ്ങളെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ബഹൂല സുബാൻലുൽമീ ആമീൻ. ബാറക്കുമോർ
ലൈംഗികവും കുറ്റമില്ലാത്തതുമായ ഈ ഏകവിശ്വാസി പാലജ്യങ്ങൾ കേൾപ്പിച്ചു വന്നവരായ ശുദ്ധിമാന്മാർ സ്ഥലത്തെ ശുദ്ധതയോടെ മുമ്പോട്ട് എന്ത് പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായാലും ബസ്തനോ പോലീസിനും എഫേസോസിനും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് ബുധോസുന്നബുദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരുശലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലെമീസും ദിവനാസിയോസും മത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ബീലക്സിനോസും അന്തിമോസും ഇയാവാനീസും വചനവാദിയും ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനുന്നത ഗൗരവമായ പ്രസിദ്ധനായ മാർഗോരലോസും സുറിയാനികാട് കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധാസം മുഴുവൻ്റെയും വിവേകമുള്ള വായും തോണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടുവരുന്ന മേറ്റൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രികീസ് മാർ സേവേറിയോസും സത്യവിശ്വാസത്തിന് നിർത്തി ആർസങ്ങാക്കുമാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ ബാർബർസവുമായും മോർ ഷെമോൻ ദസ്തൂനിയും തെരഞ്ഞെടുക്കപ്പെട്ടുമാർ അബഹായും എൽദോമാർ ബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മോർ ദിവന്യാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചു ഞങ്ങൾ കേൾപ്പിച്ചു വന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടിയും ഇവർക്ക് ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സത്യവിശ്വാസമാകുന്ന പാറമേൽ ഞങ്ങളെല്ലാവരെയും കൃപയോട് സ്ഥിരപ്പെടുത്തേണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ൂപികളുടെയും സകല ജഡങ്ങളുടെയും ഇടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്രപ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരുവികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായി നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെ തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോനെന്ന് അട്ടഹസിച്ച് പറയണം. ഞങ്ങളെ വാങ്ങിപ്പോയവരെ എന്താ സൈന്യങ്ങൾക്ക് പിടിപ്പാൻ പാടില്ലാത്തവരാക്കി തീർക്കണമേ. ദുഷ്ടാത്മാക്കളുടെ ബന്ധനങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. അതിവേദനകളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിപ്പാൻ വേണ്ടി ഞങ്ങൾ ഓരോരു തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾ വാങ്ങിപ്പോരിക്കുന്ന സകല മരിച്ചവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സോടാതെയും അറിവോടോട് അറിവോടാതെയും നിന്റെ മുമ്പിൽ ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള നിന്റെ മഹാകരുണയാൽ ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളെയും ഞങ്ങളെ വാങ്ങിപ്പോയവരെയും ന്യായവിധിയിൽ നിന്നും ദുഷ്ടമനുഷ്യർക്കായുള്ള ദണ്ഡനങ്ങളിൽ നിന്നും രക്ഷിക്കണമേ.
തന്മൂലം സാലത്തിലും ബഹുമാനിയും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടി സാലത്തിൽ വന്നപോലെ കുർബാന വഴിയായി മോഹത്തപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോശോഭൂല നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുമുണ്ടായിരിക്കട്ടെ. ഏത് നമ്പർ 328 328 ദാവീദാത്മ ജമറിയാമീകൻ നേതന്വങ്കി നിൻവൃത്താന്തം വർണ്ണിപ്പാൻ ഞാൻ അപ്രാപ്തൻ താൻ വീശന നൽകി നിന്നിൽ താന്തേ പ്രാർത്ഥന ശരണം ആവീദാത്മ ജമറിയാമീ ഉന്നതചിത്തേ നിൻ നൈർമല്യം വർണ്ണിച്ചിടാൻ നാ ഉകളെന്തുള്ളു ജമറിയാമേ നിൻ യോഗ്യതരമ്യം വിംബീടുന്നേ നിൻ പുകഴിൽ നിൻ യാചിപ്പാഭയം ആവീദാത്മ ജമറിയാമേ നിൻ നിൻ പേർക്കും ഭാഗ്യം ദാവീദാത്മജമറിയാമേ നിൻ നേയാചാര്യർ പോറ്റി താരുൺ നിസിദ്ധൻ ജമറിയാമീ സ്ത്രീ രക്തം നീദാൻ സംസ്തുത്യം തൻ ദേഹന്നേ നിൻ ഗർഭം ശുദ്ധേ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയനോട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോരുടെയും അന്യോന്യ നാം ഓരോരുത്തരുടെ ആത്മാക്കൾക്കായി ധാരാളമായ അനുഗ്രഹങ്ങൾ കരുണയും നാം യാചിച്ചു വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിനോടൊരാരുക്കുന്ന പിതാവാൻ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ വന്ദിക്കുകയും ജീവനുള്ളതിൻ്റെ വിശുദ്ധനുമായ മഹത്വപ്പെടുത്തുകയും കർണയുള്ളവനായ കർത്താതൃക്കൽ നമ്മുടെ ജീവനെ പരമേൽപ്പിച്ച് തന്നോട് അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യണം. ബലവാനുമാവുന്ന ദൈവമേ ദൈവിക നൽവരത്തിന് മനുഷ്യ സ്നേഹത്തോട് നീ ഞങ്ങളെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇതുമൂലം പിതാവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. വിശുദ്ധ റൂഹായെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്റെ ഏകപുത്രൻ്റെ കർത്തൃ പ്രാർത്ഥനയെ ചൊല്ലുകയും ചെയ്യുന്നു.
സ്വർഗസനം പിതാവേ നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് നീ അർഹത നൽകിയിരിക്കുന്നുവല്ലോ. കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നിരക്ഷിച്ചു കൊള്ളണമേ. ദുഷ്ടനോന്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടമനുഷ്യന്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ നീ സംരക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും. നിങ്ങൾക്കെല്ലേ ബാറക്കുമോൻ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലവനിക്കണം. സർവാധിപതിമാകുന്ന രാജാവേ നിന്റെ മേലധികാരത്തിന്റെ ചെങ്കോലിൻ കീഴേ സകല സൃഷ്ടികളും മുടങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തിരുമുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധോ മഹനീയോഹിക്കുന്ന വിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ബാറക്കുമോൻ ഭയത്തോടും വ്രയലോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ കരുണതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരുവായും അല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റുവായിരിക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. ആമേൻ. മൂല്യമായ കഷാനുകൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടാകാനുള്ളതുമാകുന്ന സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോട് കൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സിദ്ധന്മാരെന്നീ വരോപ്പം
Stodimashiha, Murio Rahin Melino,
ഗുണനിധിയെ നിൻ സ്മൃതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാഥന്റെ ശമവും ശാന്തിയും അമരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സഭയുടെ ആരാധനാ വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് ഇന്ന്. പരിശുദ്ധയായ ദൈവമാതാവ്, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന് സമർപ്പിച്ച് ആ ഭാഗ്യകരമായ മനുഷ്യാവതാരം യാഥാർത്ഥ്യമാകുവാൻ സമ്മതിച്ച ദിവസമാണ്. മാർച്ച് 21-ാം തീയതി ആ ദിവസം നമ്മൾ ആചരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കർത്താവിൻ്റെ ജനനത്തിൻ്റെ വിവിധ സംഭവങ്ങൾ അനാവരണം ചെയ്യുന്ന കൂട്ടത്തിൽ അതിനോടൊപ്പവും ആ വലിയ സംഭവം നമ്മൾ ഓർക്കുന്നുണ്ട്. അന്നേ ദിവസം വിശുദ്ധ കുർബാനയെ അർപ്പിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. ചില അവസരങ്ങളിൽ കഷ്ടാനുഭയാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും ഒക്കെ ആ ദിവസം കടന്നു വരുമ്പോൾ അത് വിശുദ്ധ കുർബാനയെ അർപ്പിക്കണം എന്ന് നിർബന്ധിക്കുന്നതിൻ്റെ കാരണം മനുഷ്യാവതാരത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ്. പാപത്തിൽ അടിമപ്പെട്ട് കിടന്ന മനുഷ്യന് വിമോചനത്തിൻ്റെ വലിയ സന്ദേശം ലഭിച്ച, ദൈവം യോജിപ്പായി എന്ന് കേൾക്കുന്ന സുവാർത്ത കേട്ട ദിവസമാണ്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവകാശവും പ്രത്യാശയും സന്തോഷത്തിൻ്റെയും ദിവസമാണ്. ആയതുകൊണ്ട് അതന്ന് സംഭവിച്ച ആ ദിവസവും അതുപോലെ തന്നെ ഇന്ന് പ്രത്യേകിച്ച് കർത്താവിൻ്റെ ജനനത്തിൻ്റെ വിവിധ സംഭവങ്ങൾ അനാവരണം ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ഞായറാഴ്ച പരിശുദ്ധയായ ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ദിവസമായി നാം കൊണ്ടാടുന്നു. നമ്മുടെ സഭയുടെ ആരാധനകൾ ക്രമീകരിച്ച് നോക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും തോന്നും, എന്തിനാണ് ഈ ദൈവമാതാവിനെക്കുറിച്ച് ഇത്ര കാര്യമായിട്ട് പറയുന്നത്? നമ്മുടെ പാട്ടുകളിലൊക്കെ നോക്കിയാൽ മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം, മാതാവിനെക്കുറിച്ചുള്ള ഒന്നോ രണ്ടോ സ്റ്റാൻസാ ഇല്ലാതെ ഒരു പാട്ടുമില്ല. വിശുദ്ധന്മാരെക്കുറിച്ചുള്ള സ്റ്റാൻസാ ഇല്ലാതെ ഒരു പാട്ടുമില്ല. വാങ്ങിപ്പോയവരെക്കുറിച്ച് ഓർക്കാതെ ഒരു ആരാധനയുമില്ല. അത് പൗരസ്ത്യ സഭയുടെ ഒരു പ്രത്യേകതയാണ്, ആരാധനയുടെ മാധുര്യമാണ്. ആദ്യത്തെ 5 നൂറ്റാണ്ടുകളിൽ ഈ കാര്യത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകളും വേദവിപരീതങ്ങളും തർക്കങ്ങളും സുന്നകദോസുകളും ഒക്കെ കൂടി മറിയാം ദൈവമാതാവെന്ന് ഉറപ്പായി കൽപ്പിക്കുന്ന ഒരു പാരമ്പര്യം പൗരസ്ത്യ സഭ സ്വീകരിച്ചു. ആദ്യത്തെ 3 സുന്നകദോസുകളിലെ വലിയ തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കർത്താവ് മനുഷ്യാവതാരം ചെയ്തു കന്യകയിൽ നിന്ന് ജഡം ധരിച്ചു എന്നുള്ളത്. കന്യകയുടെ ഉദരത്തിൽ താൻ ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ താൻ ഇരുന്നിരുന്നു എന്ന് വിശ്വസിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ദൈവം മനുഷ്യനായത് ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ ദൈവമായി ഉയർത്തപ്പെടുകയോ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ കാണപ്പെടുകയോ അല്ലെങ്കിൽ വ്യത്യസ്തരായി നിൽക്കുകയോ അല്ല, അവൻ പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമാണ് എന്ന് പൗരസ്ത്യ സഭ ഉറപ്പായി കൽപ്പിക്കും. അതുകൊണ്ട് അവൻ മനുഷ്യാവതാരത്തനായി ഇറങ്ങിയപ്പോൾ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസവേഷമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ തൻ്റെ ദൈവത്വവും വേദനകളും മരണവുമൊക്കെ സ്വീകരിക്കുമ്പോൾ മനുഷ്യത്വമാണെന്ന് ഒരിക്കലും നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ കർത്താവ് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി അസാധ്യമായതിനെ സാധ്യമാക്കി തീർത്തു എന്നുള്ളതാണ്. അപരിമിതനായ ദൈവം പരിമിതനായി തീർന്നു. കന്യകയിൽ നിന്ന് നമ്മുടെയൊക്കെ കോമൺ ഹ്യൂമൻ നേച്ചർ, അത് വീഴ്ചയുള്ള തൻ്റെ ശരീരത്തെ സ്വീകരിച്ച് അതിനെ വിശുദ്ധീകരിച്ച് തൻ്റേതാക്കി തീർത്തു. നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന ഓരോ ഭാവാദികളിലൂടെ നമ്മുടെ കർത്താവ് കടന്നുപോയി.
അങ്ങനെ നമുക്ക് പരിപൂർണമായൊരു വിജയം സമ്പാദിക്കുവാൻ സാധിച്ചു. ഏദൻ തോട്ടത്തിൽ കർത്താവിനോട് അഭിമുഖമായി സംസാരിക്കുകയും എല്ലാ ദിവസവും ഹൃദ്യമായി സംവേദനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ആ ഹൃദ്യമായ അനുഭവത്തിൽ നിന്ന് അവൻ്റെ സ്വാർത്ഥത കൊണ്ടും അവൻ്റെ അധികാരത്തിൻ്റെ പ്രമത്തത കൊണ്ടും അവൻ്റെ പാപകരമായ ജീവിതത്തോടുള്ള സ്വാധീനം കൊണ്ടും അവൻ സ്വയം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. നമ്മൾ സാധാരണ പറയുമ്പോൾ പറയും ദൈവം അവനെ പുറത്താക്കി എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. ദൈവം അവന് പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകി, പക്ഷേ ചില നിയമാവലികളും അവന് നൽകി. അവനത് ലംഘിച്ചതുകൊണ്ട് അവൻ സ്വയം പുറത്തായി. എന്നാൽ സ്നേഹവാനായ ദൈവം അങ്ങനെ നിന്നില്ല. അവനെപ്പോലെ മനുഷ്യനായി തീർന്ന് കന്യകയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ച് ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചു. കുരിശിൽ പരമയാഗമായി ഉയർത്തപ്പെട്ടു. പാതാളത്തിലേക്ക് ഇറങ്ങി അവിടെ ബന്ധിതരായിരുന്നവരെ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക്, ആദാമിനെ തിരികെ വിളിച്ച് ഏദനിലേക്ക് എത്തിക്കുവാനുള്ള സാധ്യത തുറന്നു. ഇതാണ് മനുഷ്യവർഗത്തിലുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയും സന്തോഷവും നൽകുന്നത്. അൻപുടയോനെ ചൊല്ലുന്ന സമയത്ത് ശിവവചം പാടി, ദാവീദാൽമജ കന്യേ നിൻ വൃത്താന്തം വർണ്ണിപ്പാൻ എൻ്റെ നാവുകൾ പോരാ. എനിക്കത് മനസ്സിലാകുന്നില്ല. സാധാരണ ചിലർ പറയും, കന്യക നിന്നെ പ്രസവിച്ചു, യോഹന്നാൻ നിനക്ക് മാമോദീസ നൽകി, കർത്താവെ ഞങ്ങളോട് സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ എന്താണ് കന്യക ആ സമ്മതത്തിലൂടെ മനുഷ്യവർഗത്തിന് സമ്പാദിച്ചു തന്ന ഒരു വലിയ ഭാഗ്യം? അത് വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് വ്യവച്ഛേദിക്കുവാനോ നമ്മുടെ കഴിവുകൾ കൊണ്ട് വിശദീകരിക്കുവാനോ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് പൗരസ്ത്യ സഭ തൻ്റെ തത്വത്തെ ആരാധിപ്പാനല്ലാതെ ആരാഞ്ഞറിയുവാനോ വിശകലനം ചെയ്യുവാനോ സാധിക്കുകയില്ല എന്ന് സമ്മതിച്ച്, ഇത് രഹസ്യമാണ് എന്ന് സമ്മതിച്ച് ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കന്യക അറിയാം, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമ്മതിച്ച ആ സമ്മതം, ആ സംഭവം മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ വിമോചനത്തിൻ്റെ വലിയൊരു നങ്കൂരമാണ്, പ്രത്യാശയാണ്, അവകാശമാണ്. അതുകൊണ്ടാണ് മറിയാമിനെ എല്ലാ കാലത്തും ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നതിന് കാരണം, ലോകത്തിന് മുഴുവൻ ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളായി തീർന്നതിൻ്റെ കാരണം മറിയാമിൻ്റെ ഭാഗ്യമല്ല, മറിയാമിലൂടെ മനുഷ്യവർഗത്തിന് മുഴുവൻ സിദ്ധിച്ച ആ ഒരു വലിയ ഭാഗ്യമാണ്. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ആ പ്രത്യാശയുടെ വലിയൊരു വാതിൽ തുറക്കുവാൻ മുഖാന്തരമായത് കന്യക മറിയാമിൻ്റെ ആ സമ്മതം കൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു, വയോധികനായ സഖറിയാവ് ഏതാണ്ട് കുറഞ്ഞത് ഒരു 60-65 വർഷക്കാലം ദേവാലയത്തിൽ നിന്ന് നിരന്തരമായി തനിക്കൊരു പൈതലിനെ ലഭിക്കണമെന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് നിനക്കൊരു പൈതൽ ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ബലഹീനതയെക്കുറിച്ച് ചിന്തിച്ച് അതെങ്ങനെ സംഭവിക്കും എന്ന് സംശയാകുലനായി. വാർദ്ധക്യത്തിലിരിക്കുന്ന അനുഭവ സമ്പത്തുള്ള വൈദികൻ അങ്ങനെ സംശയിച്ചപ്പോൾ, ഇന്നത്തെ ദിവസം നമ്മൾ വായിക്കുമ്പോൾ അറിയാം, കേവലം 10-13 വയസ്സുള്ള ബാലിക, വലിയ ലോകപരിചയങ്ങളൊന്നുമില്ല, അല്പം സംശയം ചോദിച്ച് ഞാൻ പുരുഷനെ അറിയാതെ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ഒരു സംശയം ഉന്നയിച്ചെങ്കിലും ഉടനെ തന്നെ അവൾ പറയുന്നുണ്ട്, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നുള്ളത്. ആ പരിപൂർണമായ സമർപ്പണമാണ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നത്. ആ അമ്മയുടെ സമർപ്പണം ക്രൂശിന്മേൽ മകനിലും നമ്മൾ കാണുന്നുണ്ട്. കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചെങ്കിലും ഉടനെ തന്നെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടട്ടെ എന്ന് സമ്മതിക്കുവാൻ കാരണം ആ അമ്മയുടെ സമർപ്പണമാണ്. അതുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് നിദാനമായ ഭാഗ്യവതിയെ വാഴ്ത്താതെ ഒരു പ്രാർത്ഥനയും നടത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതാണ്
പൗരസ സഭയുടെ ആരാധനയുടെ ഒരു പ്രത്യേകത. ചിലർ വിചാരിക്കും എന്തിനാ ഈ മറിയാമിനെ ഈ എല്ലായ്പ്പോഴും പറയുന്നത്. പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചാലറിയാം മറിയാമിന് പ്രഥമ സ്ഥാനം നൽകുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ ലോകമൊക്കെയും പോയി സ്ഥാപിച്ച ദേവാലയങ്ങളെല്ലാം പരിശുദ്ധയായ മാതാവിൻ്റെ നാമത്തിലാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ യോജിക്കുന്ന ഒരു മേഖല പരിശുദ്ധയായ കന്യക മറിയാമാണ്. ആയതുകൊണ്ട് ആ വലിയ മംഗളവാർത്ത കേൾക്കുന്ന ഈ ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും പരമമായ ആഗ്രഹം ദൈവം യോജിപ്പായി എന്ന് കേൾക്കുവാനായിട്ടാണ്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യമാണ്. മാതാവും വിശുദ്ധന്മാരും വാങ്ങിപ്പോയവരും സമ്മേളിക്കുന്ന ഈ അസുലഭ നിമിഷം നമ്മുടെ ആരാധനയുടെ മധ്യത്തിൽ കേവലം നമ്മൾ കുറച്ചു പേര് നിന്ന് ആരാധിക്കുകയല്ല, ഒരു വലിയൊരു സംഘം വിശുദ്ധന്മാരുമായുള്ള നിന്നും പ്രഭാത നമസ്കാരത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിഷ്ഠയിൽ നിന്നെ പെറ്റ അമ്മയോടൊന്ന് ഒന്നിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ യോഗ്യരാക്കണമേ. നിവ്യന്മാരും സ്നേഹന്മാരോടും ഒപ്പം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അങ്ങനെ ഒരു വലിയ വിശുദ്ധന്മാരുടെ സംഘത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഓരോ ആരാധനയും നമ്മൾ അനുഷ്ഠിക്കുന്നത്. ഇപ്പോൾ ഭൗതികമായിട്ട് വളരെയധികം ആളുകളൊന്നും ഈ ദേവാലയത്തിൽ സമ്മേളിക്കുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനുവാദമില്ല. എന്നാലും മറ്റ് സാങ്കേതിക മാധ്യമങ്ങളിലൂടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇരുന്ന് ആളുകൾ ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പായിട്ടറിയാം. പ്രത്യേകിച്ച് ഈ കുടശനാട് ദേവാലയം, ഈ ദേവാലയത്തിൻ്റെ മക്കൾ ലോകത്തിൻ്റെ എവിടെയായാലും ആ ദേവാലയത്തെക്കുറിച്ച് അവരെരിവുള്ളവരും തീക്ഷ്ണതയുള്ളവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ്. പണ്ടിവിടെ വന്നാലേ ആരാധനയിൽ സംബന്ധിക്കുവാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ എല്ലാ ഞായറാഴ്ചയും തങ്ങളുടെ മാതൃദേവാലയത്തിലെ ആരാധനയിൽ സംബന്ധിക്കുവാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മൾ കാണുന്ന ചില ഭാഗ്യങ്ങളാണ്. എല്ലാ കൂരിരുട്ടുമുള്ള മേഘങ്ങളുടെ ഇടയിലും ചില വെള്ളി മേഘങ്ങൾ അല്ലെങ്കിൽ ശബ്ദ ചിത്രങ്ങൾ അല്ലെങ്കിൽ പ്രകാശങ്ങൾ, സിൽവർ റേസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ ചില തീനാളങ്ങൾ കാണുവാൻ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നത് പോലെയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം ലോകം മുഴുവനും അടച്ചുകെട്ടി ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അസാധ്യമെന്ന് കരുതിയിരുന്ന ഒന്നാണ് മനുഷ്യൻ്റെ വാ മൂടിക്കെട്ടുവാൻ സാധിക്കുമോ എന്നുള്ളത്. മറ്റെന്തെല്ലാം സാധിച്ചാലും അസാധ്യമായതിന് വേണ്ടി നമ്മൾ പറയുന്ന ഒരു വാക്കാണ് വാ മൂടിക്കെട്ടുവാൻ പറ്റുമോ എന്നുള്ളത്. ഇന്ന് നമുക്കറിയാം ലോകം മുഴുവനും ആ വിധത്തിൽ പരിശീലിച്ചു കഴിഞ്ഞു. കാരണം ഈ പ്രകൃതിയെ നമ്മൾ ഓരോരുത്തരും ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ പ്രത്യാഘാതമാണ്. ഈ തോട്ടത്തെ സൂക്ഷിപ്പാനും കാൽപ്പാനും പരിചരിക്കുവാനുമാണ് നമ്മളെ ആക്കിയിരിക്കുന്നുവെങ്കിലും നമ്മളതിനെ നശിപ്പിച്ച് നമ്മുടെ സ്വാർത്ഥത കൊണ്ട് ഈ ഭൂമിയെ കാര്യമായി ഗണിക്കാതെ മറ്റു പലതിനെയും ആശ്രയിച്ച് ജീവിച്ചിരുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമുക്കറിയാം പഴയ കാലങ്ങളിൽ 10ഉം 12ഉം പ്രസവിച്ച അമ്മമാർ 90ഉം 95ഉം വയസ്സ് വരെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അവരോടുകൂടെ സൂക്ഷിച്ച് വളരെ ആരോഗ്യത്തോടുകൂടെ ഈ ലോകം വിട്ട് കടന്നു പോകുന്നത് നമ്മുടെയൊക്കെ ഓർമ്മയിൽ നമ്മൾ നിത്യം കണ്ടുകൊണ്ടിരുന്ന ഒന്നാണ്. എന്നാൽ ആധുനിക ശാസ്ത്രം വളർന്നു വികസിച്ചു എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ ഇന്ന് നമ്മുടെ തലമുറ 50 കഴിയുമ്പോൾ രോഗഗ്രസ്തമാകുന്നു, പലവിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. മനുഷ്യന് നൈസർഗികമായ ഭക്ഷണശൈലികളും ജീവിതചര്യകളും അവൻ മാറ്റി കൃത്രിമമായ ഭക്ഷണ സാഹചര്യങ്ങളും ജീവിതചര്യകളും അനുഷ്ഠിക്കുന്നതിൻ്റെ വലിയ ദുരന്തം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുവാൻ, അതിനെ സംരക്ഷിക്കുവാൻ, അതിനോട് ചേർന്ന് അതിൻ്റെ എല്ലാവിധ സൗഭാഗ്യങ്ങൾക്കും അർഹരായിത്തീരുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ പ്രത്യേകമായ പ്രയാസം, നമുക്കറിയാം പ്രായമുള്ളവർ ദേവാലയത്തിലേക്ക് വരുവാൻ വളരെയേറെ ആഗ്രഹിക്കുന്നു.
ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ ഉള്ള കുർബാന അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളതാണ്. കാണുവാനും കേൾക്കുവാനുമുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ ദേവാലയത്തിൽ നിന്നകന്ന് ഇപ്പോഴേതാണ്ട് ഒരു വർഷമാകുകയാണ്. ഇതൊക്കെ നമ്മെ ഗൗരവമായി ചിന്തിക്കുവാനും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഇടയാകണം. ദൈവം നമ്മോട് യോജിപ്പായി എന്ന് പറയുമ്പോൾ അത് സംശയം കൂടാതെ സ്വീകരിക്കാൻ തക്കവണ്ണം, മറിയാം എല്ലായ്പ്പോഴും ദൈവമാതാവെന്ന് പ്രസംഗിക്കുവാൻ തക്കവണ്ണം, ആ മറിയാമിൻ്റെ ദൈവത്തോടുള്ള ആ യോജിപ്പ് പ്രഖ്യാപിക്കുന്ന ആ സ്മരണ പുതുക്കുന്ന ഈ ദിവസം, ദൈവമേ ഞങ്ങളും നിന്നോട് ചേരുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പരിശുദ്ധനായ പൗലോസ്ലിഹ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് ചേർക്കുവാൻ തക്കവണ്ണം, മാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും പുണ്യവാന്മാരായി വാങ്ങിപ്പോയവരുടെയും ഒക്കെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ അടുത്തു വരികയാണ്. ഈ സുദിനം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ടാണ് അത് ഏറ്റവും ആദരപൂർവ്വം ആഘോഷിക്കുകയും ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യണം. മറ്റെല്ലാ ചട്ടവട്ടങ്ങളും മാറ്റിവെച്ചിട്ട് ആ വിധത്തിൽ അതിനെ ആദരിക്കണമെന്ന് പിതാക്കന്മാർ പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. ആയതുകൊണ്ട് ആ വലിയ മംഗള വാർത്ത കേൾക്കുവാൻ നമ്മുടെ മനോമുഖരങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവനോട് ചേരുവാൻ തക്കവണ്ണം, ദൈവത്തോട് ചേരുന്നതിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ സ്വഭാവവിശേഷങ്ങളും എല്ലാ ആകർഷണങ്ങളെയും മാറ്റി ദൈവത്തോട് ചേർന്ന് മറിയാം എങ്ങനെ ഈ ലോകത്തിൻ്റെ രക്ഷ കരഗതമാക്കി തീർക്കുവാൻ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുവോ. നമുക്കറിയാം മറിയാമിനെ ഭാഗ്യവതി എന്ന് വാഴ്ത്തിയാലും താൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഗ്രഹപ്പുഴകളുടെ ഒരു വലിയ പ്രവാഹമാണ്. 33-ാമത്തെ വയസ്സിൽ ആ കുരിശിൻ്റെ ചുവട്ടിൽ അവളെ നാം ഭാഗ്യവതി എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം ഈ വലിയ രക്ഷ സാധ്യമാക്കി തീർത്തു. പ്രതിസന്ധികളുടെ മധ്യത്തിൽ ശാന്തമായി നിന്ന് പുരുഷൻ്റെ ചുവട്ടിൽ വരികയും പ്രതിസന്ധികളുടെ എല്ലാ കാലഘട്ടത്തിലും ശാന്തമായി നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിച്ചതുകൊണ്ടാണ് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളായി തീർന്നത്. നമുക്ക് അത്രയുമൊന്നും ഭാഗ്യം ലഭിച്ചില്ല എങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്ന ഈ ഭൂലോകത്തെ, നമ്മുടെ ചെറിയ ചുറ്റുവട്ടങ്ങളിൽ ഈ പ്രകൃതിയെ കാര്യമായി സൂക്ഷിക്കുവാനും പരിരക്ഷിക്കുവാനും അവിടെ നിന്ന് പച്ച സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനും മാലിന്യമില്ലാതെ ഭക്ഷിക്കുവാനും കാപട്യമില്ലാതെ ജീവിക്കുവാനും ജീവിതചര്യകൾ അനുഷ്ഠിക്കുവാനും ഈ ദിവസം നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഈ രോഗത്തോട് മല്ലടിച്ച് അതിൻ്റെ ശുശ്രൂഷയ്ക്കായി അധ്വാനിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, അതുപോലെ തന്നെ അതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ഒക്കെ ദൈവസന്നിധിയിൽ ഓർക്കുവാനും, ഇന്ന് ദേവാലയത്തിൽ വന്നിട്ടുള്ളവർ നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്, നിങ്ങളുടെ ചുമതലയാണ്, ഇന്ന് വരാതെ പ്രതീക്ഷയോടെ നിൽക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനും, എല്ലാവരും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ സുദിനം വളരെ പെട്ടെന്ന് തന്നെ വരുവാനും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ സേഫാനോസ് സഹദായുടെ സജീവ സാന്നിധ്യമുള്ള ഒരു ദേവാലയമാണ്. പെരുന്നാളൊക്കെ അടുത്തു വരുന്നുണ്ട്, നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് ആകുലതകളുണ്ട്. എന്നാലും വലിയ ആർഭാടങ്ങൾ കൂടാതെ അനുഗ്രഹകരമായി ആ വലിയ സന്തോഷത്തിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഒരുക്കാം. കർത്താവിൻ്റെ തിരുജനനത്തിനായി ഒരുങ്ങുന്ന ഈ സന്ദർഭത്തിൽ മറിയാമിനെ പോലെ സമർപ്പിതരായി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ലോയിയാ നിന്നെ വിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസന്താവീതിന്മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലോയിയാ
രക്ഷിച്ചിടുമീ സാക്ഷിയെയും ബാറക്കുമോലോലോലം വാദാവൽ സ്പർശിച്ചുള്ള പാദങ്ങൾ പൂക്കുദ്യാന ദ്വാരങ്ങൾ വാനവർത്തുവസിക്കേണം സ്തോമൻ കാലസ്കുരീലായി ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാമുടുതുല്യം ശ്രേഷ്ഠി ആയി മൺ മയനുധ്യാനത്തിൽ തരുനിരയിൽ പോയി വന്നീടും അതുകാൺമാനുള്ള നന്ദം സൂക്ഷിച്ചും കൊണ്ടേ ദേവി കോറും നീരന്മാർ മണ്ണിനുയർച്ചയില ബാരക്കുമോ ആദ്യാചാരത്വം കൈകൊണ്ടോന്മൂശയടും നീച്ച സ്കറിയായ്ക്കതു നൽകി മൂശ സ്കറിയായോഹന്ന നീകി യോഹന്നാൻ കർത്താവിന്നും കർത്താതൻ സ്നേഹൻ മാക്കും നാനാ സൃഷ്ടിവിഭാഗങ്ങൾക്കേ സ്നേഹന്മാർ മുറിയോറായി മുടികൾ മുടഞ്ഞവ നിരനിരയായി ബലിപീഠത്തിലിരേ പുണ്ട നിർമ്മലരായി പരികർമ്മി പോർ ആചാര്യർക്കവചോ തീടും മകളിലപ്പൻ കുറുമ ചെയ്യുന്നത് പോലെ ഹല്ലേലൂയാ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിന് തുല്യം നരനുടെ നാൾകളഹോ ഹല്ലേലൂയ പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ ബാറയ്ക്കുമോ ശരണത്താലേ മരണമടഞ്ഞൊരു ദാസരനെ ജീവാസ്വരമതുണർത്തണമേ കബറിന്നുദ്യാനത്തിൻ സ്തോമൻ കാലോസ് കുറിയേലായി സോ രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലയേറും രക്തകാസ പാനം ചെയ്തും മൃദരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നെ നോക്കും അവരിൽ കാന്തി ബാറക്കുമോ പാനിഴു നല്ലും രാജാ മുകിലഴകിന്മേലാഘോഷിതനായി ഡുന്നു നയവാൻമാർത്തൻ മുൻകൊമ്പിൻ നാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞെതിരേൽ പാന പോയിടുന്നു മുറിയോറാഹിന്മേലൈന്നു ആധാരേൻ കള്ളനു കിട്ടിയ നിന്റെ വാര തൃത്വത്തെ കൊണ്ടാടി മരി ചോറും കൈക്കൊണ്ടിടേണം രക്തമാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസികളായ ദാസീദാസന്മാർക്ക് നൽകപ്പെടുന്നു. ഹല്ലേലൂയ പട്രൂധ
ഹരിച്ചവേപ്പം നിന്നിഹാവേണ്ടും നോർക്കാശ്രേഷ്ഠാചാര്യൻ മണികങ്ങള വിതറിയിടുന്നു വനവരിടയില സൂയാ ദോഷം പാടുണ്ടെങ്കിൽ മനുഷ്യ സുതരോ അക്രോപേന്മാ ഉണ്ടതുനൂന കുരിശീപാന സുതനേ സേഹിയോ നാട്ടിമര കുഞ്ഞാടതിനെ ജനിപ്പിച്ചൊരുമാർ ഉണ്ടായ വീട് എവിടെ പുത്രൻ കൈകളിലാണി തറയ്ക്കപ്പെട്ടു ഇസഹാക്കിൻ്റെ കെട്ടുകളെ ചെയ്തി ചതുമവിടെ പിതാവ് പുത്രനും പരിശുദ്ധരോഹായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദിമുതൽ തലമുറ വരെ തനിക്ക് സ്തുതി ർഗത്തിന് നിത്യമായ നവീകരണത്തിനു വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരപ്രദമാവും നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം ഉറങ്ങുമാറാകണമേരുമ്പാകെയുള്ള പ്രസന്നതയ്ക്കുമായ തിരു ശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഇതിൻ്റെ ആരാധകരുടെ സംഘത്തെ നീ അനുഗ്രഹിക്കണമേ നമ്മുടെ രക്ഷകനുമാവുന്ന യേശുമിശിഹായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും പരിശ്രമിച്ച വീൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ദൈവത്തിനുയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമ മൂടി സഹദേ ഞങ്ങൾ ഭക്ഷിച്ചുവെന്ന അതിൻ്റെ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമാകുന്ന നിരക്കുന്നു. ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ ദുഃഖത്തിനോ കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരുടെയും മേലനുഗ്രഹം ചെയ്യണമേ. നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും കബറണഞ്ഞോർന്നൽ ശരണം നീയേ മൃദൽ തന്നുയർപ്പും നീ തന്നെ ഹല്ലേലൂയ്യ നിന്റെ ഏകജാതനായ
അതിൻ്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യദാനത്തിന് അയോഗ്യരായിരുന്ന ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതിൻ്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറൂക്കുമോൻ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിൻ്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ തലവനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ നിന്റെ മുൻപാകെ ഞങ്ങൾ തലവനിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യേശുമിശിഹാ, നിന്റെയും നിന്റെ പിതാവിന്റെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും ദൃഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി നീ അർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായി നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നോടുള്ള ഭയഭക്തി ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ. നിന്നോടുള്ള വിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ സ്ഥാപിക്കണമേ. സുഹൃത നടപടികളാൽ ഞങ്ങളെ നീ അലങ്കരിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപമോചനം നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനങ്ങനാം പിതാവാം ദൈവത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോഭൂലസുബാൻമീൻപാവിതാമരജന്തൻ സുത കന്യകമറിയ തന്നമലോദര മതിൽ ഗബറിയേൽ തന്നുടെ ദൂതാൽ വാഗ്ദത്തം പോൽ സ്വർഗത്തീന്നും വചനസുദേശൻ ലോകം നോക്കി പാർത്തൊരു പോലൊരു നാരീസുദനാവുടയോൻ സൃഷ്ടിയതാവാൻ ഗർഭേ പൂകി റുഹാബലമീ നിർമ്മല ജനനെ സമ്മേളിച്ചു പരിമിത ജനനെ ഹിതമൊടു ചേർന്നോരപരിമിതേശ നിന്നാരാധക ദിവരെ വാഴ്ത്തുക വാത്സല്യത്താൽ മാതാവയാചിക്കും പരിശു ധന്മാരും നാഥ പുണ്യം നൽകിങ്ങും മരിച്ചോക്കും. ശലോൻ ബസ്ലോമോ ആഹായൻ ഹാവിവായൻ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമാകുന്ന വലിയവീടത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടി പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹവുമായി നിങ്ങളെ സമർപ്പിച്ചിരിക്കുന്ന ഈ സമയം സമാധാനത്താലേ പോവുകയും ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചു പോരും ചെയ്യുമുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റൂശമായാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനും ഭാവിയുമാവുന്ന ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും കൃപയും പ്രാപിപ്പാനിടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്താലേ പോവുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. അമീൻ. കർത്താവ് അവിടുത്തെ കൃപാനങ്ങീരിക്കെ, അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കേ. ശേഷം നിൻ കൃപയാമേ സ്പോകായതിനാൽ
മായജൻപാപങ്ങളെയും കൃപയാൽ പുണ്യമതാക്കണമേ. രക്ഷക നിന്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്നാൽ അതിനാൽ പുണ്യപ്പെട്ടവരോട് എന്നെ യോഗ്യനതാക്കണമേ. കർത്താവേ, നിന്നോട് നിത്യസ്വർഗമതായ ഒരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്ക് ആദ്രതയിൽ പാതകനിലും ഉണ്ടാകട്ടെ. കൃപയുള്ളവനാ കർത്താവേ, കൃപയന്മേലുണ്ടാകണമേ. കൃപയുണ്ടാകും അടിയനതാം, എന്മേൽ കൃപയുണ്ടാകണമേ. കുർബാനയണച്ചുള്ളോർ ഈ ശ്രേഷ്ഠാചാര്യന്മേലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. സ്തൗമൻകാലസ്കുറിയേലായി സോൻ മോറാലേശുമശീക ഉൾക്കൊണ്ടോരീ നിന്മയും തിരുരക്തമതും ശിക്ഷാ പ്രതികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങളറാൻ ഉതകിയിടണമേ. നിൻവലോതിൽ നിൽക്കുന്നതിനും കാലേലോയ്യാ ധൈര്യസമേതം. നിൻമോദത്താഴ്വരയിൽ കുടിപ്പിക്കും നീ അവരെ. കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ച് നിന്മയും വിശ്വാസത്താൽ പാനം ചെയ്തോരുയിരേകും രക്തമതും തീനരകത്തിൽ പാലമതായി തീർന്നേകണമേ. ഹാലേലൊയ്യാ ജീവൻ നിത്യം ബാറയ്ക്കുമോ. ശിഷ്യർഗായ മാളികയിൽ തന്തരുമേനി ഖണ്ഡിജാതാമിട രക്ഷയേക്കും പുണ്യത്തിനുമായി തന്റെ രക്തത്തെ കാസാതന്നിൽ ചേർത്തൊരു കാലേലോയ്യാ സുതനായ സ്തോത്രം. പുതുജീവൻ നിന്നോട് കൈക്കൊണ്ടോരാ കൈകൾ അവസാന ദിനെ വിധി സമയത്തെരുതിയിൽ രൂക്ഷതയിങ്കൽ ഞെട്ടിയിടല്ലേ നിൻശൈത്യം കൊണ്ടവതാനെ. ഹാലേലൂയ്യാ നീട്ടപ്പെടണേ. മെൻവോലം വാദാമിൽ വോലം വൽവീനാമീൻ. ഗോകുലതായിൽ രക്ഷകനാ വൃക്ഷത്തിന്മേൽ വെച്ചങ്ങ് മരിച്ചോർ നടുവീർപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവരുടെ മുഖമതൊഴിച്ചു. ഹാലേലൂയ്യാ മോദിപ്പിച്ചു. ദാസർക്കും ദാസികൾക്കും വേണ്ടി നിങ്ങളാണ് ചിരിക്കുന്ന കുർബാന. ഇവർക്ക് പരിമള വാസനയായി ഭവിക്കുമാറാകണമേ. നിന്റെ തിരുവേഷത്തിൽ പ്രീതിപ്പെട്ട് കരുണയോടെ അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ. ആമീൻ. പാതകനാം റൂബേലിനു ജീവൻ മോശ മൃഗബലിയാൽ നൽകിയെങ്കിൽ ജീവനെഴും നിൻ ബലിയാലേ വിശ്വാസികളായി മരിച്ചോർക്ക് എത്ര ഗുണം കൂടും. ഞങ്ങള് കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങള് കർത്താവേ ഉത്തരമറിലി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങള് കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങള് കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ. നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ രാജ്യം വരേണമേ. നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധുള്ള കന്യവാർത്ത മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തിനോട് അപേക്ഷിച്ചുള്ളണമേ. ആമീൻ. അഭിനന്ദന മനസ്സിൻ്റെ അനുഗ്രഹകരമായ അനുവാദത്താൽ അല്പസമയോടെ ഇരിക്കും. ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ ഈ ഏറ്റവും അനുഗ്രഹരമായ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇടത്തു വന്ന് ദൈവം കൽപ്പിച്ച സ്വർഗീയ ആരാധനയിൽ സംബന്ധിപ്പാൻ ഇടയാക്കിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതിനുള്ള സാവകാശവും ആയുസ്സും കൃപകളും തന്ന ദൈവത്തെ പ്രത്യേകിച്ച് സ്തുതിക്കാം ആരാധിക്കാമെന്ന് പ്രഥമമായി ഓർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് ഈ പരിശുദ്ധാത്മ സന്തോഷത്തിൻ്റെ ദിവസത്തിൽ ഗബ്രിയേൽ മാലാഖ മാതാവിനോട് ദൈവത്തിൻ്റെ മർത്തീകരണത്തെപ്പറ്റി ബോധ്യപ്പെടുത്തിയ ദിവസം പരിശുദ്ധാത്മ ആരാധന അർപ്പിക്കാൻ തക്കവണ്ണം
ദൈവം അയച്ചിട്ട് നമ്മുടെ ഭദ്രാസന മെത്രാപ്പൊലിത്ത തിരുമേനി, അതുപോലെ യു കെ യൂറോപ്പ് ഭദ്രാസനത്തിൻ്റെയും അനുഗ്രഹീത സാരഥിയായിരിക്കുന്ന അഭിനയ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്യോസ് തിരുമനസ്സുകൊണ്ട് ഇവിടെ ആഗതനാവുകയും ഈ പരിശുദ്ധാത്മ കുർബാനയ്ക്കും മറ്റ് ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്നതിലുള്ള വലിയ ചാരിതാർത്ഥ്യം ഇടവേക്ക് വേണ്ടി ഇടവയുടെ വികാരി എന്ന നിലയിൽ, ശുശ്രൂഷ എന്ന നിലയിൽ പ്രത്യേകിച്ച് തിരുമനസ്സിനോട് അറിയിക്കട്ടെ. നമ്മുടെ വലിയത്ത് ബി സോമൻ അവറുകളുടെ മകൻ്റെ സോണിയുടെ വിവാഹത്തോടനുബന്ധമായുള്ള ക്രമീകരണത്തിലാണ് അഭിനന്ദ തിരുമേനി ഇന്ന് നമ്മുടെ ദേവാലയത്തിൽ ആഗതനായിട്ടുള്ളത്. പ്രത്യേകാൽ മറ്റ് ദേവാലയങ്ങളിൽ നിന്ന് ആരാധനയ്ക്ക് പോകുവാനുള്ള സാധ്യത ഇല്ലാതിരുന്നു എന്നുള്ളതുകൊണ്ടും നമ്മോടുള്ള നിർവിശേഷമായ സ്നേഹത്താലും കടന്നു വന്ന് ഈ ആരാധന അർപ്പിച്ച അഭിനയ നമ്മുടെ ഭദ്രാസനം മെത്രാപ്പൊലിത്ത തിരുമനസ്സിനോട്, കുടശനാട് സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിനും എല്ലാ കുടുംബങ്ങൾക്കും വലിയ ഞങ്ങൾക്കുമുള്ള വലിയ സ്നേഹവും പ്രാർത്ഥനയും ആദരവും തിരുമേനിയുടെ തൃപ്പാദങ്ങളിൽ അറിയിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് ഓർത്തുകൊള്ളണം, പഴയ പിതാക്കന്മാരുടെ പഠിപ്പികളനുസരിച്ച് വേറെ ഈസ് ദ ബിഷപ്പ് ദർ ഈസ് എ ചർച്ച്. അഭിനയ പിതാക്കന്മാരോട് ചുറ്റിയാണ് സഭാജീവിതവും ക്രിസ്തീയ സഭയുടെ ആരംഭവും എന്നുള്ളത് ശ്രദ്ധേയമായി ഓർത്തിരിക്കുക. വിഖാർ എന്ന രീതിയിൽ ഞങ്ങളെ ഇവിടെ ആക്കിയിരിക്കുമ്പോൾ അഭിനന്ദ തിരുമേനിക്ക് പകരമായി തിരുമേനിയുടെ പകരക്കാരായിട്ടാണ് ഞങ്ങളിവിടെ ആക്കിയിരിക്കുന്നുള്ളത് ജനം ബോധ്യപ്പെടുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുന്നു. അഭിനന്ദ തിരുമേനിയോടുള്ള എല്ലാ സ്നേഹ ബഹുമാനവും അറിയിക്കട്ടെ. ഇപ്പോൾ ആരാധനയ്ക്ക് ശേഷം നടക്കുന്ന വിശുദ്ധാത്മ മാമോദീസ ശുശ്രൂഷയ്ക്കും നമ്മുടെ മാവിളയിലെ പ്രിയപ്പെട്ട പൈതലിൻ്റെ മാമോദീസ കൂദാശയ്ക്കും അഭിനന്ദ തിരുമേനി അനുഗ്രഹീത കാർമ്മികത്വം വഹിക്കുമെന്ന് അറിയിച്ചിട്ടുള്ള സന്തോഷവും പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട സോണിയുടെ വിവാഹ കൂദാശയും തിരുമേനി ആശീർവദിക്കുന്നതാണ്. തിരുമേനിയോടൊപ്പം കടന്നു വന്ന പ്രിയ സഹോദരൻ പ്രിൻസ് മാത്യുവിനോടും സാന്നിധ്യം കൊണ്ടും എല്ലാവിധമായ നിർദ്ദേശങ്ങൾ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മെ അനുഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട ദാനിയേൽ പുല്ലേലച്ചൻ, ദേവാലയത്തിൻ്റെ പ്രധാന ശുശ്രൂഷകൻ, ദേവാലയത്തിൻ്റെ അനുഗ്രഹീത സൂക്ഷിപ്പുകാരൻ, അതുപോലെ തന്നെ മറ്റ് പ്രിയപ്പെട്ട ശുശ്രൂഷകർ, ഈ ആരാധനയും മറ്റു ക്രമീകരണവും ലൈവ് ടെലികാസ്റ്റ് നിർവഹിക്കുന്ന ദിദിമോസ് ലൈവിലെ സഹോദരങ്ങൾ, അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ദേവാലയത്തിലെ പ്രിയപ്പെട്ട പാപ്പാടിക്കോയ്ക്കൽ ലിജോ കുടശനാട്, ഈ പ്രിയ സഹോദരനോടൊക്കെയുള്ള സ്നേഹബഹുമാനം അറിയിക്കുന്നു. സംബന്ധിക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ദേവാലയത്തിൻ്റെ അനുഗ്രഹീത ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളൊക്കെയും ഈ കാര്യങ്ങളിൽ ശ്രദ്ധേയമായി സഹകരിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ കരുണ മുമ്പാകെ സമർപ്പിക്കട്ടെ. രണ്ട് വിവാഹ വിളിച്ചുവരവുണ്ടെന്ന് പ്രസ്താവിക്കുന്നു. നമ്മുടെ ഇടവകയിൽ സെൻറ്റ് സ്റ്റീവൻസ് വെസ്റ്റ് പ്രാർത്ഥനായോഗത്തിൽ മുക്കത്ത് പ്രിയ പി ജി ഷാമുവേലിൻ്റെയും ശ്രീമതി മിനി ഷാമുവേലിൻ്റെയും മകൻ വർഗീസ് മാത്യു ഷാമുവേലും, അയിരൂർ ശാലെ മാർത്തോമ ഇടവകയിൽ മലയാറ്റ് പ്രിയ തോമസ് ഫിലിപ്പിൻ്റെയും ശ്രീമതി ആനി തോമസിൻ്റെയും മകൾ സ്നേഹ ഗ്രേസ് തോമസും തമ്മിലുള്ള വിവാഹം ദൈവത്തിൻ്റെ ഹിതമായാൽ 2020 നവംബർ മാസം 23-ാം തീയതി തിങ്കളാഴ്ച 11:30 ഈ ഇടവിൽ വെച്ച് നടത്തുന്നതിന് നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. നാളെ 11:00 ആ പ്രിയപ്പെട്ട സഹോദരൻ്റെയും പ്രിയ സഹോദരിയുടെയും വിവാഹ ശുശ്രൂഷ. മറ്റൊരു വിളിച്ചുവല്ല്, ഈ ഇടവകയിൽ സെൻറ്റ് ജോസഫ് പ്രാർത്ഥനായോഗത്തിൽ പാറപ്പുറത്ത് പുത്തൻ വീട്ടിൽ പ്രിയ ജോസ് ജോയിയുടെയും ശ്രീമതി ലാലി ജോസിൻ്റെയും മകൻ ജെയിൻ ജോസും, കോട്ടവട്ടം മലങ്കര കത്തോലിക്ക ഇടവകയിൽ പ്ലാവിള പുത്തൻ വീട്ടിൽ പരേതനായ കുഞ്ഞുമോൻ്റെയും ശ്രീമതി മിനിമോൾ കുഞ്ഞുമോൻ്റെയും മകൾ നിഷമോൾ കെയും തമ്മിലുള്ള വിവാഹം 2020 നവംബർ മാസം 23-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3:00 നമ്മുടെ ഇടവകയിൽ നടത്തുന്നതിന് നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. രണ്ട് വിവാഹത്തെ സംബന്ധിച്ച് കാനൂനികമായ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ
രേഖാമൂലം ചുമതലപ്പെട്ടവരെ തക്ക സമയത്ത് അറിയിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ഈ കോവിഡ് മഹാമാരിയുടെ വ്യാധിയുടെ സമയത്തും നമ്മളുടെ ഈ ദേവാലയത്തിൽ എന്നാണോ അവസാന പൊതുയോഗം കൂടിയത്, ആ പൊതുയോഗത്തിൻ്റെ നിശ്ചയപ്രകാരമുള്ള ഞാൻ ഓർപ്പിച്ചത് ഞങ്ങൾ വരുന്നതിന് മുമ്പുള്ള പൊതുയോഗത്തിൽ ആദ്യബല ശേഖരം എന്നുള്ളൊരു ക്രമീകരണം എങ്ങനെ ചെയ്തിരുന്നുവോ ആ വിധത്തിൽ ഏകദേശം 350-400 ഇടയ്ക്കുള്ള ഭവനങ്ങൾ സന്ദർശിപ്പാനും ആദ്യഫലം പണമായി ശേഖരിപ്പാനും ദൈവം ഇടയാക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും സഹായിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. കഴിഞ്ഞ വർഷം 800,000 രൂപ ആദ്യഫലം ലഭിച്ചുവെങ്കിൽ ഈ വർഷം അതിൻ്റെ പകുതി തുകയെ 400,000 രൂപയെ എല്ലാം കൂടി ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു. എന്നിരുന്നാലും വലിയ അനുഗ്രഹകരമായി അതിനെപ്പറ്റി ധനം സാമ്പത്തികമായ ക്രമീകരണങ്ങൾ കുറഞ്ഞു എന്നുള്ളതിൽ ഒരു പ്രയാസവുമില്ല. എല്ലാ ഭവനങ്ങളും സന്ദർശിക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രത്യേകമായ ശ്രദ്ധ എന്ന് ഓർപ്പിക്കുന്നു. കോവിഡ് ആയതുകൊണ്ട് ഏകദേശം 7 മാസക്കാലത്തോളം അല്ലെ അതിലുപരി ഭവനങ്ങളുമായിട്ടുള്ള സമ്പർക്കം മൊബൈൽ ഫോണോ മറ്റ് ക്രമീകരണങ്ങൾ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഭവനങ്ങളും സന്ദർശിപ്പാൻ വിലകിൻ്റെ ഞങ്ങൾക്ക് ഇടയാകുന്നുള്ള ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം ബഹുമാനപ്പെട്ട ട്രസ്റ്റി അച്ചുംകുഞ്ഞ് വർഗീസും പ്രിയ സെക്രട്ടറി ബിനോയ് പി ജോർജും അതുപോലെ വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ചേർന്നതെല്ലാം വളരെ അനുഗ്രഹകരമാക്കി തീർക്കുന്നു. ഇന്നലെയും 90 ഭവനങ്ങൾ പ്രവേശിപ്പാൻ കഴിഞ്ഞു. അതിന് മുമ്പുള്ള ദിവസം 100 വീടുകൾക്കപ്പുറം 101 വീടുകൾ സന്ദർശിപ്പാൻ ദൈവം ഇടയാക്കി. അതിനു മുമ്പുള്ള 2 ദിവസങ്ങളായിട്ടും ഏകദേശം 180 വീടുകൾ സന്ദർശിപ്പാൻ ദൈവം സഹായിക്കുന്നു. എല്ലാ ഭവനങ്ങളും പ്രവേശിക്കുന്ന ഭവനങ്ങളെയെല്ലാം ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ ആദ്യബല ശേഖരവും ഭവന സന്ദർശനവും 24/11/2020 ചൊവ്വാഴ്ച പറയൻ്റയ്യം തവളംകുളം പൂഴിക്കാട് 24/11/2020 ചൊവ്വാഴ്ച പറയൻ്റെയും തവളംകുളം പൂഴിക്കാട് പ്രദേശവും 28/11/2020 ശനിയാഴ്ച പൂർണ്ണതടം കിഴക്കേ ചെരുവിൽ തച്ചനംകോട്ട് വടക്കേക്കര തച്ചനംകോട്ട് തെക്കേക്കര മീനത്തേതിൽ തുരുത്തേൽ ഓണംകോട്ട് കൂടത്തനാൽ ഈ ഭാഗവും സന്ദർശിക്കും. ആ 2 ദിവസം കൊണ്ട് നമ്മുടെ 730 വീടുകളും സന്ദർശിക്കാൻ കഴിയും എന്ന് ദൈവത്തിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് എനിക്കൊരു സന്തോഷം ഞാൻ വീണ്ടും തിരുമനസ്സിൻ്റെ മുമ്പാകെ വെച്ച് അറിയിക്കുന്നു. നമ്മുടെ ദേവാലയത്തിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനത്തിലെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയ സജി മുളമൂട്ടിൽ, പ്രിയപ്പെട്ട സന്തോഷ് മേട്ടിൽ, പ്രിയപ്പെട്ട ലിജോ അവറുകൾ, അതുപോലെ തന്നെ നമ്മുടെ കാവുംപുറത്ത് ബെൻസൺ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെല്ലാം ചേർന്ന് ഈ കഴിഞ്ഞ ദിവസവും അതിനു മുമ്പൊരു ദിവസവുമായിട്ട് ദേവാലയത്തിൻ്റെ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കി അവരാൽ കഴിയുന്ന വിധം അത് ഭംഗിയായി ചെയ്തു എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതിന് ഭാഗമായിത്തീരുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക. അതിൽ ഭാഗമായിരുന്ന യുവജന പ്രസ്ഥാനത്തിലെ എല്ലാ അംഗങ്ങളോടുമുള്ള സ്നേഹവും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഭാവി ജീവിത നന്മകൾക്കായുള്ള പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ അഭിയൻ്റെ തിരുമനസ്സുകൊണ്ട് ആശീർവാദം നൽകി ഈ വിശുദ്ധാത്മ കുർബാന പൂർത്തീകരിക്കുന്നു. കൈമുത്ത് ഉണ്ടായിരിക്കുന്നതല്ല, നിങ്ങൾ നേർച്ച സമർപ്പിച്ച് പ്രാർത്ഥനാപൂർവ്വം മടങ്ങിപ്പോകാം. ആ സമയത്ത് സെമിത്തേരിയിൽ ഇന്ന് പ്രിയപ്പെട്ടവരുടെ ഓർമ്മ നിർവഹിക്കുന്നവർക്കായി ദുവ പ്രാർത്ഥന ആ പ്രിയപ്പെട്ടവർക്കായി കല്ലറകളിൽ നിർവഹിക്കും. അതിനോട് ചേർന്ന് പരിശുദ്ധാത്മ മാമോദീസ കൂതാശിയും ആരംഭിക്കുമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കും. താവനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നേ ദിവസം ഈ ദേവാലയത്തിൽ വരുന്നതിനും ആരാധനയിൽ സംബന്ധിക്കുന്നതിനും ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്രത്യേകമായ സാഹചര്യങ്ങളെല്ലാം മാറി അനുഗ്രഹകരമായി എല്ലാവരും ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള സാഹചര്യവും സന്ദർഭവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും.
സ്വർഗീയ മാലാഖമാരുടെ ഗാനങ്ങളിലും സ്തുതികളിലും ഹാലേലുയാകളിലും സംപ്രീതിക്കുന്നവനായ ദൈവമായ കർത്താവ്, ഇന്നേ ദിവസം നിങ്ങൾ ഉയർത്തിയ എല്ലാ സ്തുതികളിലും സ്തോത്രങ്ങളിലും സംപ്രീതനായി നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ്, നിങ്ങളിൽ നിന്ന് രോഗങ്ങളെയും അപകടങ്ങളെയും ശക്തിക്കപ്പുറമായിരുന്ന എല്ലാ പരീക്ഷകളെയും നീക്കി നിങ്ങളെയും നിങ്ങൾക്കുള്ള എല്ലാവരെയും സന്തോഷയുക്തരാക്കി തീർക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ്, നിങ്ങളുടെ മക്കളെ ചൊല്ലുവിളിയുള്ളവരും അനുസരണമുള്ളവരും ദൈവഭയമുള്ളവരാക്കി തീർക്കുകയും മക്കൾക്കായി പ്രതീക്ഷിക്കുന്നവർക്ക് ഉത്തമ സന്താനങ്ങളെ കൊണ്ടും ജോലിക്കായി പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ കൊണ്ടും മാരകമായ രോഗത്താൽ ബാധിതരായിരിക്കുന്നവർക്ക് സൗഖ്യദാനങ്ങളെ കൊണ്ട് നിങ്ങളെ സന്ദർശിക്കുകയും നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവ്, നിങ്ങളുടെ അധ്വാനങ്ങളെയും കൃഷികളെയും വ്യാപാരങ്ങളെയും നിങ്ങളേർപ്പെടുന്ന സർവ്വമേഖലകളെയും അനുഗ്രഹിച്ച് അതിനൊന്നിന് 30, 60, 100 മേനിയായി വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ഈ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ്, നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായ പരിതരെയും ആശ്വസിപ്പിക്കട്ടെ. ആയത് പരിശുദ്ധ കന്യമർത്ത മറിയാമ്മയുടെയും ഇന്ത്യയുടെ കാവൽപിതാവായ മാർത്തോമാ സ്ലിഹായുടെയും നമ്മുടെ കാവൽപിതാവായ മാർ സ്തേഫാനോസ് സഹദായുടെയും മാർ ഗ്രിഗോറിയോസിൻ്റെയും മാർ ദീവൻ നാസിയോസിൻ്റെയും ശേഷമെല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ.